നബിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഫലാസത്തുൻ ലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമ വലാ യൻറു ഇലൈഹിം വലാ യസക്കീഹിം വലഹും അദാബുൻ അലീം. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൂന്ന് കൂട്ടർ നാളെ മഹ്ശറിൽ കേറിക്കേണ്ടി വരും. അത്രേ ലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമ, നാളെ പടച്ചറബിന്റെ ദർബാറിൽ അള്ളാഹുവിന്റെ കോടതിയിൽ അള്ളാഹു അവരോട് കരുണയോടുകൂടി സംസാരിക്കുകയില്ല. വലായമുറു ഇലൈഹിം, കരുണയുടെ നോട്ടം അള്ളാഹുവരിലേക്ക് നോക്കുകയില്ല. വലാ യുസക്കീഹിം, അവരെ അള്ളാഹു പരിശുദ്ധിപ്പെടുത്തുകയില്ല. വേദനാജനകമായ ശിക്ഷയാണ് അവർക്കുള്ളത് എന്ന് ഹബീബായ റസൂലുള്ളാഹി ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവാണ്. അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു തആലാനു നബി തങ്ങളെ പറയുന്നത് കേട്ടപ്പോൾ ഉടനെ നബിയോട് പറയുകയാണ്, ഹബൂ ഖസറു യാ റസൂലല്ലാഹ്, പരാജയപ്പെട്ടല്ലോ നബിയേ, പരാജയപ്പെട്ടല്ലോ നബിയേ. ആ മൂന്ന് കൂട്ടർ തീർച്ചയായും പരാജയത്തിന്റെ പടുകുഴിയിൽ അകപ്പെട്ടല്ലോ നബിയേ. മൻഹും യാ റസൂലല്ലാഹ്, ആരാണ് ആ മൂന്ന് കൂട്ടർ എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുമ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുത്ത മറുപടി, ആദ്യമായി പ്രവാചകൻ പറഞ്ഞത് അൽ മുസ്ബിലൂ, നെര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നവനാണ്. നെര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്ന പുരുഷന്മാരില്ലയോ, പാടില്ല പാടില്ല. നാളെ പടച്ചറബിന്റെ ദർബാറിൽ അല്ലാഹുവിന്റെ കോടതിയിൽ പ്രത്യേകമായ ശിക്ഷയാണ് ശിക്ഷയാണ്. വലഹും അദാബുൻ അലീം, പടച്ചറബ് വേദനാജനകമായ ശിക്ഷ അവർക്ക് നൽകുമേ എന്ന് ഹബീബുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പാൻസ് ധരിക്കുന്ന ചെറുപ്പക്കാർ, തുണി ഇപ്പോഴും നിലത്തൂടി വലിച്ചഴച്ചുകൊണ്ട് നടക്കുന്ന യുവാക്കൾ, പ്രായം ചെന്നവർ എത്ര വാല് പറഞ്ഞാലും കേൾക്കാതെ അത് ജീവിതത്തിൽ അങ്ങനെ തന്നെ കൊണ്ടു നടക്കുന്ന ആളുകളുണ്ട്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അവര് നാളെ മഹ്ശറിൽ കേറിക്കേണ്ടി വരും. വലഹും അദാബുൻ അലീം എന്നാണ് നബി തങ്ങൾ പറഞ്ഞത്. വേദനാജനകമായ ശിക്ഷയാണ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. സംഭവമൊന്നുമില്ല, ദുനിയാവിൽ കുറഞ്ഞ കാലയളവിൽ ജീവിച്ചിട്ടുള്ളൂ. ആ സമയത്ത് നെര്യാണിക്ക് താഴെ വസ്ത്രം ധരിച്ച് നടന്നു. അതുകൊണ്ട് ആഹ്റത്തിൽ വലിയ ശിക്ഷ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹുവെ ഞങ്ങളെ നീ കാക്കണേ അല്ലാ, നരകീയ ശിക്ഷയെ തൊട്ട് കാക്കണേ അല്ലാ. വേദനാജനകമായ ശിക്ഷയെന്ന് പറഞ്ഞത് നരകത്തെ കുറിച്ചാണ് എങ്കിൽ, നരകത്തിലെ അദാബാണ് എങ്കിൽ, നഊദു ബില്ലാ, അല്ലാഹുവേ ഞങ്ങളെ നീ കാക്കണേ അല്ലാ, നീ കാത്തു രക്ഷിക്കണേ അല്ലാ. ഭയങ്കരമാണ്, ഭയങ്കരമാണ് നരകം എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ അനുയായികൾ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, നബിയേ നബിയേ, നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷയെ കുറിച്ചൊന്ന് പറഞ്ഞു തരണേ റസൂലേ, ഏറ്റവും വലിയ ശിക്ഷ ഒന്ന് പറയണേ റസൂലേ. നരകത്തിൻ്റെത് ഇവിടെ ശ്രദ്ധിക്കണേ, ഇവിടെ ശ്രദ്ധിക്കുക. നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ സ്വഹാബത്ത് ചോദിച്ചു വന്നൊരിക്കൽ. വിവിധങ്ങൾ പറഞ്ഞു, നരകത്തിലെ വലിയ ശിക്ഷ ഞാൻ പറഞ്ഞു തരൂല, നരകത്തിലെ ഏറ്റവും ചെറുത് പറഞ്ഞു തരാം. വലുത് നിങ്ങൾക്ക് കേട്ടിരിക്കാൻ താങ്ങാൻ പറ്റൂല, നിങ്ങൾക്ക് അതിനുള്ള ശക്തിയില്ല. സയ്യിദുന റസൂലുള്ളാഹി സഹാബത്തിനോടാണ് പറയുന്നത്, അവരാണ് ഈമാനുള്ള ആളുകൾ. നമുക്ക് എന്ത് പറഞ്ഞാലും താങ്ങാനുള്ള ശേഷിയുണ്ട്, ഒരു കുഴപ്പമില്ല. കാരണം ഈമാൻ അല്ലെ, ഈമാൻ യസീദ് വൈങ്കുസു എന്ന് സഹീഹുൽ ബുഖാരിയിൽ ബാബ് ഇട്ടിട്ടുണ്ട്, ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. കോലത്തിലാണ് നമ്മുടെ അവസ്ഥ, കുറഞ്ഞുകൊണ്ടിരിക്കും, പിന്നെയും കൂടും, പിന്നെയും കുറയും, പിന്നെയും കൂടി. ഇതന്നെ അള്ളാഹു കാമിലായി ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഉറക്കാമീൻ പറയും, അല്ലാഹുവേ ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ, ഈ ഒരുമിച്ചൂടൽ കബൂലാക്കണേ അല്ലാ, ഞങ്ങൾ ഈ നൽകുന്ന സദഖകൾ നീ സ്വീകരിക്കണേ അല്ലാ,
ബാക്കി വെച്ച സമ്പത്തിൽ വർദ്ധനവ് നൽകണേ അല്ലാ, ഹലാലായ സാമ്പത്തികം നൽകി അനുഗ്രഹിക്കണേ അല്ലാ, മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ, ക്യാൻസർ പോലെയുള്ള രോഗങ്ങളുള്ളവരുണ്ട് പരിപൂർണ ശമനം നൽകണേ അല്ലാ, ശരീരത്തിന് നീ ആഫിയത്ത് നൽകണേ അല്ലാ, ദീർഘായസ് നസീബാക്കണേ അല്ലാ, സാലിഹീങ്ങളാകുന്ന മക്കളെ നൽകി അനുഗ്രഹിക്കണേ റബ്ബേ, നൽകിയിട്ടുള്ള മക്കളെ സാലിഹീങ്ങളാക്കണേ അല്ലാ, ഹാബിദീങ്ങളും ഹാഫിദീങ്ങളും ആക്കണേ അല്ലാ. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ശ്രദ്ധിക്കുക, നരകത്തിന്റെ ഏറ്റവും വലിയ ശിക്ഷ ചോദിച്ചു വന്ന സ്വഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നരകത്തിലെ ഏറ്റവും ചെറുത് പറഞ്ഞു തരാം. ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ, നല്ല ശ്രദ്ധയുണ്ടാവണം. പലതും ബന്ധിപ്പിച്ചാണ് ഞാൻ പോകുന്നത്. തിരിച്ചു വരുമ്പോ ഓ ഇതെന്താന്ന് കണക്ഷൻ ഇല്ലാതെ എന്ന് വിചാരിക്കരുത്, ഞാൻ തിരിച്ചു വരും, നിങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിച്ചിരുന്നാ മതി. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷന പറഞ്ഞു തരാം സ്വഹാബ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നരകത്തിന്റെ ഏറ്റവും ചെറിയ ശിക്ഷ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാണ്. ഇന്നഹുവന അഹ്ലിന്നാരി അഗാബാ മല്ലഹു നഅലാനി വശറാഖാ തങ്ങൾ നരകത്തിന്റെ ഏറ്റവും ചെറിയ ശിക്ഷയെ കുറിച്ച് തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാണ്. നരകത്തിന്റെ ഏറ്റവും ചെറിയ ശിക്ഷ ഏതെന്നറിയുമോ സാമ്പത്തേ? നരകത്തിലേക്ക് കടന്നാലുടനെ ജബാനിയാക്കളാകുന്ന ശിക്ഷയുടെ മലക്കുകൾ തീയിനാൽ പടയ്ക്കപ്പെട്ട രണ്ട് ചെരുപ്പ് അവന്റെ കാലിലേക്ക് ഇട്ടുകൊടുക്കുകയാണ്. പടക്കപ്പെട്ടതാകുന്ന ബാത്റൂമിലേക്ക് നീ കടന്നു ചെല്ലുമ്പോ നീ ബാത്റൂമിൽ തോയിലേറ്റിൽ ധരിക്കുന്നതായ രണ്ട് വള്ളികളുള്ള ഹവായി ചെരുപ്പ് നീ കണ്ടിട്ടില്ലയോ സഹോദരി? നീ പരിചയപ്പെട്ടിട്ടില്ലയോ സഹോദരാ? രണ്ട് വള്ളികളുള്ള അത്തരത്തിലുള്ള ചെരുപ്പ്, തീയാൽ പടക്കപ്പെട്ട ചെരുപ്പ് നിന്റെ കാലിലേക്ക് ഇട്ടുതരുകയാണ്. ആശ്ചര്യപ്പെട്ട കാരണത്താൽ അതിന്റെ ചൂടിന്റെ പ്രഭ വരുവയാണ്, അവന്റെ മുട്ടിലൂടെ കടക്കുകയാണ്, അവന്റെ തൊടയിലൂടെ കടന്നു വരുവയാണ്, അവന്റെ ആമാശയത്തിലൂടെ കടന്നു വരുവയാണ്, അവന്റെ തലച്ചോറിനുള്ളിലേക്ക് അതിന്റെ ചൂട് കടന്നു വരുമത്രേ. തലച്ചോറ് വെന്തുരുകി പുറത്ത് ചാടുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷയാണ്, നരകത്തിലെ വലുത് കേൾക്കാൻ കഴിയില്ല സാബ, നരകത്തിലെ ഏറ്റവും ചെറുതാണ് പറയുന്നത് സാബത്തെ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുകയാണ്, ഈ ചെറിയ ശിക്ഷ പെട്ടപ്പോൾ തന്നെ സഹാബത്തിൽ പലരും വാവിട്ട് നിലവിളിക്കുകയാണ്, വാ കർബത, വാ ഹസ്രത, ദുഃഖമേ വിരഹമേ, പടച്ചറപ്പേ, നരകം ഇത്ര വലിയ പ്രയാസമാണോ? അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ പറയുകയാണ്, അല്ലാഹുമ്മ അജ്റനാ മിനന്നാർ, പടച്ചറപ്പേ, നരകത്തെ തൊട്ട് കാക്കണേ അല്ലാ, നരകത്തെ തൊട്ട് കാക്കണേ അല്ലാ, നരകത്തെ തൊട്ട് കാക്കണേ അല്ലാ. യുഹ്ലാ മിൻ ഹാദിമാഹു കമാ യഹ്ലിൽ മിർജലൂ, കറിവെക്കുന്ന ചട്ടിയിലേക്ക് എണ്ണ ഒഴിക്കുമ്പോ അതിലിതാ കടുകിടുമ്പോ പൊട്ടിത്തെറിക്കുന്നത് പോലെ നിന്റെ ചെരുപ്പ്
ചെരുപ്പിന്റെ ചൂടിന്റെ കാരണമട്ടാൽ നിന്റെ കാലിലേക്ക് നീയിട്ട ചെരുപ്പിന്റെ ചൂടിന്റെ കാരണത്താൽ നിന്റെ തലച്ചോറ് വെന്തുരുകി പുറത്ത് ചാടുമേ ചാടുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ ഇതാണെന്നിരിക്കെ ആ നരകത്തിലേക്ക് കടക്കാൻ കഴിയുമോ സഹോദര? മൂന്ന് കൂട്ടർ നാളെ മഹ്ശറിൽ ഖേദിക്കേണ്ടി വരുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. ആരാണ് നബിയേ, ആരാണ് നബിയേ? വേദനാജനകമായ ശിക്ഷയേറ്റ് വാങ്ങേണ്ടവർ അവര് പരാജയപ്പെട്ടല്ലോ നബിയേ, അവർ പരാജയപ്പെട്ടല്ലോ നബിയേ. ആരാണ് എന്ന് അബൂദറുൽ ഗിഫാരി തങ്ങള് നബി തങ്ങളോട് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് കൊടുത്ത മറുപടി നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്ന പുരുഷനാണ്. സ്ത്രീകളോടല്ല ഈ അധ്യാപനം, സ്ത്രീകൾ നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കണമെന്നാണ് നബി തങ്ങൾ പറഞ്ഞില്ലയോ? അല്ലയോ സ്ത്രീ സമൂഹമേ, സ്ത്രീ സമൂഹമേ, സ്ത്രീകളെ നിങ്ങൾ 3-4 ഇട്ടുകൊണ്ട് റോഡരികൾ കറങ്ങരുത്, ബീച്ച് റോഡുകൾ കറങ്ങരുത്, പല പുരുഷന്മാര് നിൽക്കുന്ന സ്ഥലത്ത് കടക്കരുത്. നിങ്ങൾ ഒരിക്കലും നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കാതെ അന്യ പുരുഷന്റെ മുന്നിൽ നിലകൊള്ളരുത്. നിര്യാണിക്ക് താഴോട്ട് ഒരു ചാൺ വസ്ത്രം താഴ്ത്തീരണേ. ഉടനെ സ്വാബത്ത് നബിയോട് ചോദിക്കുകയാണ്, അള്ളാഹുവിന്റെ റസൂലേ, റസൂലേ, ഞങ്ങളുടെ ഭാര്യമാര് ഒട്ടകത്തിന്റെ പുറത്ത് കയറുന്നവരാണ്. ഞങ്ങൾക്കാകെയുള്ള വാഹനം ഒട്ടകമാണ്. ഒട്ടകക്കട്ടിലേക്ക്, അതിന്റെ ഹൗദജിലേക്ക്, അതിന്റെ കൂടാരത്തിലേക്ക് ഞങ്ങളുടെ ഭാര്യമാരെ കാലെടുത്ത് വെക്കുമ്പോ താഴെ നിന്നവർ ചവിട്ടുപടിയിലേക്ക് കയറുമ്പോ അവരുടെ കാൽഭാഗം അവരുടെ കണങ്കാലിനെ താഴോട്ട് അന്യ പുരുഷന്മാരെ കാണാൻ ചാൻസ് ഉണ്ട്. നബിയെ ഒരു ചാൻ താഴ്ത്തിയിട്ടാലും, ഒരു ചാൻ വസ്ത്രം താഴ്ത്തിയിട്ടാലും അന്യ പുരുഷന്മാരെ കാണാൻ ചാൻസ് ഉണ്ട് നബിയെ ഒട്ടകത്തിന്റെ പുറത്തേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞപ്പോ ഹബീബായ നബി തങ്ങൾ കൊടുത്ത മറുപടി, പ്രിയപ്പെട്ട ഉമ്മമാര് കാതുകൊടുത്ത് കേൾക്കണേ, പഠിക്കണേ, ജീവിതത്തിൽ ഉൾക്കൊള്ളണേ, അമൽ ചെയ്യണേ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഒരു ചാൺ വസ്ത്രം താഴ്ത്തിയിട്ടാൽ അന്യരാകുന്ന പരപുരുഷന്മാരെ കാണാൻ ചാൻസ് ഉണ്ട് എങ്കിൽ പെങ്ങളെ, പെങ്ങളെ, ഒരു മുഴം കൂടി താഴ്ത്തിയിരണേ. ഇത് പഠിപ്പിച്ച പ്രവാചകനാണ് ഹബീബായ റസൂലുള്ളാഹി. ആ പ്രവാചകന്റെ അനുയായികളാകുന്ന പ്രിയപ്പെട്ട വിശ്വാസികളിൽ മുസ്ലിം സഹോദരിമാര് നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കണം. ഇസ്ലാമിക നിയമം അതാണ്. ഷാഫി മദ്ഹബിൽ ഉലമാക്കൾ ഏറ്റവും തയ്യിദാക്കി പറഞ്ഞിട്ടുള്ളതും അത് തന്നെയാണ്. പുരുഷന്മാരുടെ വിഷയമാണ് ഇവിടെ പറയുന്നത്. നെരിയാണിക്ക് താഴോട്ട് വസ്ത്രം ധരിച്ചാൽ അല്ലയോ സഹോദര, നാളെ നീ മഹ്ശറിൽ ഖേദിക്കേണ്ടി വരുമേ. വലഹും അദാബുൻ അലീം, വേദനാജനകമായ ശിക്ഷ നാളെ അവർക്കുണ്ടാകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. അല്ലാഹു കാത്തി രക്ഷിക്കട്ടെ. ഈ വയത് കെട്ടിട്ടും ഇനിയും തുണിയും താഴ്ത്തിയിട്ടുണ്ട് നടക്കുന്നവനെ പിന്നെ എന്ത് പറയാൻ? അല്ലാഹു നമ്മളെ കാക്കട്ടെ, അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. പ്രായം ചെന്ന ആളുകളെ ശ്രദ്ധിക്കണം, ചെറുപ്പക്കാരെ ശ്രദ്ധിക്കണം. തുണി കൊടുത്തു കൊടുക്കുമ്പോഴേ ഈ രീതി കൊടുത്തു കൊടുക്കുക. നെരിയാണിക്ക താഴോട്ട് ചുള്ളന്മാര് ചെക്കന്മാര് ഗുണ്ടന്മാരൊക്കെ ഈ കോലത്തിലാണ് പറയാതിരിക്കുന്നവന്. അല്ലാഹു നമ്മളെ കാക്കട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. എന്താ വേണ്ടേ, കാവലി വേണ്ട, ഉറക്കാമേം പറയും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. സാലിഹ്യങ്ങൾ അള്ളാഹു ചേർത്ത് അനുഗ്രഹിക്കട്ടെ. نعم اللبد حريم اللسدي لولا طول جمته واسبال ازاره. ഹദീസ് പറയാണെങ്കിൽ ദസം കണക്കിന് ഓതണ്ടി വരും, സമയമില്ല വിഷയത്തിൽ നിന്ന് തെന്നു. നബി തങ്ങൾ ഒരിക്കൽ മദീന പള്ളിയിൽ വെച്ചുകൊണ്ട് പറഞ്ഞൊരു ഡയലോഗാണ്, എത്ര നല്ല മനുഷ്യനാണ് ഹുറൈമുല്ലസദി എന്ന കുട്ടി, അവൻ നെരിയാണിക്ക് താഴോട്ടുള്ള വസ്ത്രവിധാനം നടത്താതെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ, അവന്റെ മുടിയുടെ നീളമൊന്ന് കുറച്ചിരുന്നെങ്കിൽ അവനേക്കാൾ നല്ല കുട്ടി ഇവിടെ ഇല്ല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി.
ഏതോ ഒരു സഹാബി എന്നിട്ട് അദ്ദേഹത്തിന്റെ അടുക്കൽ പറഞ്ഞു, ഡേ നിങ്ങളെ കുറിച്ച് നബിക്ക് നല്ല അഭിപ്രായമാണ്, നല്ല അഭിപ്രായമാണ്. കാരണം എന്താ, പോസിറ്റീവ് സ്ട്രോക്ക് ഇട്ടാണ് നബി പറഞ്ഞിരിക്കുന്നത് ഹുറൈമുല്ലസദി എന്നാണ് പറഞ്ഞത്. എത്ര നല്ല കുട്ടിയാണ് ഹുറൈമുല്ലസദി എന്ന ചെറുപ്പക്കാരൻ. രണ്ട് കാര്യം നന്നാക്കിയാൽ മതി, ഒന്നവന്റെ തുണി ഒന്ന് നെരിയാണിക്ക് മുകളിലോട്ടൊന്ന് കൊണ്ടുവന്നാൽ മതി, കണങ്കാലിന് മുകളിൽ. രണ്ട്, മുടിയൊക്കെ ഒന്ന് നീട്ടി വളർത്തുന്ന പരിപാടി നിർത്തി ഒന്ന് ശരിയാക്കി ഒന്ന് വെട്ടിയിരുന്നെങ്കിൽ അവനേക്കാൾ നല്ല കുട്ടി വേറെ ഒന്നുമില്ല. അങ്ങനെ വേണം നമ്മുടെ മക്കളെ ഉപദേശിക്കാൻ. ഇന്നിപ്പോ സ്കൂളിന്റെ സ്കൂൾ അവധി നടക്കുന്ന സമയത്ത് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് പറഞ്ഞ ക്ലാസ്സുകളുണ്ട്, സൈക്കോളജിക്കൽ ക്ലാസ്സുകൾ. ഇതൊക്കെ നടത്തുന്നവരൊക്കെ ഏതാ പഠിച്ചേക്കുന്നത്? ഇതുപോലുള്ള ഹദീസുകളുടെ അർത്ഥങ്ങളും ആ ചിന്തകളിൽ നിന്ന് ഉടലെടുത്ത സംഭവവികാസങ്ങളാണ്. ആര് പറഞ്ഞത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൈക്കോളജിക്കൽ മൂവ്മെന്റ് ആണ്, നബിയുടെ ശൈലിയാ. നമ്മൾ മക്കളെ ഉപദേശിക്കുമ്പോ അങ്ങനെ വേണം. സ്കൂളിൽ പഠിക്കുന്ന കുട്ടി മാർക്ക് ലിസ്റ്റ് കൊണ്ടുവന്നു, 100-ൽ അവന് 87 മാർക്ക്. അവനെ ശാസിക്കുന്നതിന് പകരം, മോനെ അൽഹംദുലില്ലാ 87 മാർക്ക് എന്റെ പൊന്നുമോ വാങ്ങിച്ചല്ലോ, ഒരു നല്ലൊരു ഉമ്മയൊക്കെ കൊടുത്ത് ചുംബനമൊക്കെ കൊടുത്ത് ഇൻഷാല്ലാ അടുത്ത പ്രാവശ്യം അവൻ ആ ബാക്കി മാർക്ക് കൂടി വാങ്ങും. 13 മാർക്ക് കൂടി വാങ്ങിച്ച് 100-ൽ 100 തന്നെ വാങ്ങും ഇൻഷാല്ലാ. അള്ളാഹു എന്നെ പൊന്നുമോനെ അനുഗ്രഹിക്കട്ടെ എന്നൊരു പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിച്ചു വിട്ടാൽ അടുത്ത പ്രാവശ്യം മകൻ പരിശ്രമിക്കും. ബാക്കി എവിടെ പോയടാ 13 ഹയവാനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർന്നു. അടുത്ത പ്രാവശ്യം വരുമ്പോ 100-ൽ 13 മാത്രമേ ഉള്ളൂ, ബാക്കി 87 ഇല്ല. അതാണ് നമുക്ക് പറ്റിയ തെറ്റ്. നമ്മളൊരു പോസിറ്റീവ് സ്ട്രോക്ക് കുട്ടിക്ക് ആദ്യം ഇട്ടുകൊടുക്കണം. ഇതൊക്കെ നമ്മുടെ ജീവിതം പഠിക്കുന്ന നബിയുടെ ശൈലിയാണത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞ ഈ ഡയലോഗ് ഹുറൈമുൽ അസദി എന്ന ചെറുപ്പക്കാരന്റെ കാതിലേക്ക് എത്തുകയാണ്. അദ്ദേഹം കത്തിയെടുക്കുകയാണ്, കത്രിക എടുക്കുകയാണ്, തന്റെ രണ്ട് ചെവിക്കുറ്റി നോക്കി മുടി മുറിക്കുകയാണ്, നന്നാവാ തുനിയുകയാണ്. നിര്യാണിക്ക് മുകളിലോട്ട് കണങ്കാല് വരെ വസ്ത്രം ഉയർത്തി വെച്ചു കൊണ്ടുടുക്കുകയാ. അൽഹംദുലില്ലാ, മരണം വരെ ആ നില തുടർന്നു എന്ന് ഉലമാക്കൾ രേഖപ്പെടുത്തുകയാ. അതൊക്കെയാണ് പരിവർത്തനം. അതുപോലെ നമ്മളും പറയാണ്, ചെറുപ്പക്കാര് എത്ര നല്ല മക്കളാണ്. ആ മുടിയൊക്കെ ഒന്ന് വെട്ടി ആ ക്രോപ്പ് ചീരൊക്കെ നിർത്തി നല്ല മുടിയൊക്കെ ഒന്ന് റാഹത്താക്കി വെക്കുകയും അതോടൊപ്പം തന്നെ നിര്യാണിക്ക് മുകളിലോട്ട് വസ്ത്രം ഒന്ന് കൊണ്ടുവരികയും ചെയ്താൽ നിങ്ങളെ പോലെ നല്ല മക്കൾ വേറെ ഇല്ല. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആളെ മുടി വെട്ടാൻ പോവില്ല എന്നുള്ള നോക്കാല്ല, അല്ലാഹു തൗഫീഖ് തരട്ടെ. ഈമാനുള്ളവരാണെങ്കിൽ ഇൻഷാല്ലാ നന്നാവും, അല്ലാഹു തൗഫീഖ് തരട്ടെ. അടുത്തൊരു വർഷത്തിലേക്ക്, നമ്മുടെ രീതിക്കല്ലെങ്കിലും അടുത്തൊരു കൊല്ലത്തിലേക്ക് കടക്കുകയാണ്. പലരും ഈ സമയത്ത് കള്ളുകുടിച്ച് കൂത്താടുന്ന ആളുകൾ വരെ നമുക്കിടയിൽ ഉണ്ടാകാം. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഈ രാവ് ആഘോഷ തിമിർപ്പില്ല കൊണ്ടുവരുന്നവരുണ്ടാകാം. മുസ്ലിം ചെറുപ്പക്കാർ തന്നെ എത്ര ആളുകളുണ്ട് ലഹരി നുണഞ്ഞുകൊണ്ട് ഈമാൻ നഷ്ടപ്പെടുത്തുന്നവർ. അല്ലാഹുവേ ഞങ്ങളെ നീ കാക്കണേ അല്ലാ, നീ കാത്തി രക്ഷിക്കണേ അല്ലാ. മരണം വരെയും ഒരൽപ്പം പോലും ലഹരി നുണയാതെ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും സന്താന പരമ്പരകളെയും നീ കാത്തി രക്ഷിക്കണേ അല്ലാ, നീ കാത്തി രക്ഷിക്കണേ അല്ലാ. മദീനയിൽ ഏതോ ഒരു തെരുവിൽ ഏതോ ഒരു സ്ഥലത്തൊരു കള്ളിന്റെ വീപ്പ് മറിഞ്ഞവത്രേ. ആ കള്ളിന്റെ വീപ്പ് മറിഞ്ഞത് ഒരു പുൽമേടയിലേക്കാണ്. ആ പുൽമേട വന്നുകൊണ്ട് ഏതോ ഒരു ആട്ടിമ്പറ്റം കടിച്ചുവത്രേ. അതുകൊണ്ട് മരണം വരെ അജമാംസം കഴിക്കാതെ ആടുമാംസം കഴിക്കാതെ നിലകൊണ്ട അലിയുൻ കറമല്ലാഹു വജ്ഹവേ, പറന്നു പോകരുതേ ചെറുപ്പക്കാരാ. എന്താ പറഞ്ഞത്? മദീനയിൽ ഏതോ ഒരു തെരുവിൽ ഏതോ ഒരു സ്ഥലത്ത് ഏതോ ഒരു പുൽമേടയിൽ ഏതോ ചില ആട്ടിമ്പറ്റങ്ങൾ വന്നു. അത് വന്ന് നിൽക്കുന്ന സമയത്ത് അവിടെ ആ പുൽമേടയിലേക്ക് ഒരു കള്ളിന്റെ വീപ്പ് മറിഞ്ഞു. ഇപ്പൊ ഇവിടെ പുല്ലുണ്ട്, ഇപ്പൊ ഈ ചെടിച്ചട്ടി ഇതിലേക്ക് കുറച്ച് കള്ള് വീണെന്ന് വിചാരിക്കും. ആ ചെടി വന്നിട്ട് ഏതോ ചില ആട്ടിമ്പറ്റങ്ങൾ വന്ന് കഴിച്ചു, ആ ഭാഗത്തെ പുല്ലുകൾ വന്ന് കഴിച്ചു എന്ന് ഇദ്ദേഹത്തിന്റെ അടുക്കൽ അറിവ് കിട്ടി. ആരുടെ അടുക്കൽ? ആരുടെ അടുക്കൽ? അലി റളിയല്ലാഹുവിന്റെ അടുക്കൽ. ഉറക്കെ പറയിൻ, അലി റളിയല്ലാഹുവിന്റെ ഉറക്കെ. അനക്കം ഇല്ലല്ലോ, എന്താ സംഭവിച്ച്? എന്ത് പറ്റി? നരകത്തിന്റെ ആ ചെറിയത് കേട്ടപ്പോ നിങ്ങള് സമിച്ച. അലി റളിയല്ലാഹു തആലാൻഹുവിന്റെ അടുക്കൽ ആരോ വന്നുകൊണ്ട് പറഞ്ഞു, സഹോദരാ, മദീനയിൽ ഏതോ ഒരു സ്ഥലത്ത് ഏതോ ഒരു കള്ളിന്റെ വീപ്പ് മറിഞ്ഞു അത്രേ. സത്യമായ വാർത്തയാണ്.
പക്ഷേ ആ കള്ളിന്റെ വീപ്പ് മറിഞ്ഞ സ്ഥലമറിയില്ല, ഏത് പുൽമേടയിലാണ് വീടതെന്നറിയില്ല, ഏത് ആട്ടിമ്പറ്റമാണ് കഴിച്ചതെന്നറിയില്ല. പക്ഷെ ജീവിതാവസാനം വരെ പിന്നാടിന്റെ ഇറച്ചി മഹാനായ അലി റളിയല്ലാഹു അൻഹു കഴിച്ചിട്ടില്ല. എന്തുകൊണ്ട് ഞാൻ കഴിക്കാൻ പോകുന്ന ആ ആട് ഒരുപക്ഷെ ഈ പുൽമേടയിലെ കള്ള് മറിഞ്ഞതാകുന്ന പുൽമേടയിലെ പുല്ലങ്ങാണം കഴിച്ചിട്ടുള്ളതാണോ എന്ന് പേടിച്ച് അജമാസം പോലും പിന്നീട് മരണം വരെ വേണ്ടെന്ന് വെച്ച് സൂക്ഷ്മത വെച്ചതാകുന്ന അലി റളിയല്ലാഹു അൻഹു നമ്മൾ മനസ്സിലാക്കണം. നമ്മളാണെങ്കില് അന്ന് മറിഞ്ഞതാണെങ്കിലും ഇവിടുന്ന് മദീനത്തേക്ക് അവിടെ ചെന്നിട്ട് അവിടെ ചോദിക്കും, ആചാര്യ ഇവിടെ എങ്ങാണ്ട് പുല്ല് മറിഞ്ഞെന്നോ എന്തോ ഒരു കള്ളു മറിഞ്ഞു, ആ പുല്ലിച്ചിരിച്ച് എത്തിക്കൊണ്ട് പോകാനായിരുന്നു, നമുക്ക് വെള്ളത്തിൽ ഐസ് ഇട്ട് കുടിക്കാനായിരുന്നു. അല്ലാഹു മലക്കാക്കട്ടെ, അത് ഇച്ചിരി കൊണ്ടുപോകാൻ വേണ്ടി വന്നാന്ന് പറയും അല്ലേ. അതാണ് നമ്മുടെ അവസ്ഥ. അല്ലാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. നമ്മുടെ ജീവിതം എവിടെ എത്തി? അല്ലാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. നമുക്ക് തന്നെ ഒരു വിഷയമുള്ള കേസല്ല. എവിടെയെങ്കിലും സ്വല്പം കിട്ടുമെങ്കിൽ അല്ലാ. മലബാർ ഭാഗത്തേക്ക് സ്ഥലം ഞാൻ പറയുന്നില്ല, ഒരു സ്ഥലത്ത് ചെന്നപ്പോഴത്തേക്കും 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി മരണപ്പെട്ടു പോയി. ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല, ഈ സമയം വെച്ചുകൊണ്ട് മാത്രം ഞാനൊന്ന് പറഞ്ഞെന്ന് മാത്രം. കള്ളുകൂടി 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി മരണപ്പെട്ടു. എങ്ങനെയാണ് മരിച്ചത് എന്ന് ചോദിക്കുമ്പോ, ഇടക്ക് നമ്മുടെ ഈ മലബാർ ദേശത്തൊക്കെ ഇറങ്ങിയിരുന്ന ഒരു സ്റ്റാമ്പ്, ആ സ്റ്റാമ്പ് നാവിനടിയിൽ വെച്ച് കഴിഞ്ഞാൽ 1 ആഴ്ച അതിന്റെ എഫക്റ്റ് നിൽക്കും. നാക്കിനടിയിൽ എടുക്കരുതെന്നുള്ളൂ, ഒരു സൈഡിലങ്ങ് ഇട്ടേച്ചാൽ മതി. ഒരു മിഠായി കിടക്കുന്നത് പോലെ, ഒരു വിക്സിന്റെ മിഠായി ഇടുന്നത് പോലെ നാക്കിനടിയിൽ എവിടെയെങ്കിലും ഒന്ന് ഒളിപ്പിച്ചു വെച്ചാൽ മതി. ചെറിയൊരു സ്റ്റാമ്പാണ്, ആ സ്റ്റാമ്പ് വെച്ചിരുന്നാൽ 1 ആഴ്ച അതിന്റെ എഫക്റ്റ് നിൽക്കും. ലഹരിയാണ്. അല്ലാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. അപ്പൊ ഈ കുട്ടിയെ ഇതിന്റെ മാഫിയക്കാർ ഒരു ഏജന്റ് ആക്കി. കുട്ടി ആദ്യത്തെ 1 ആഴ്ച ഇങ്ങനെ രുചിച്ചു നോക്കി, ഇങ്ങനെ ഉണ്ട് സംഭവം നോക്കിയപ്പോ കൊള്ളാം, നല്ല രസമുണ്ട്, എല്ലാ ക്ലാസ്സും നല്ലപോലെ തിരിയുന്നുണ്ട്. ഫുള്ള് ലഹരിയിലായി നടന്നു. അടുത്ത ആഴ്ച അവൻ വെച്ചപ്പോഴത്തേക്കും 1 ന് പകരം 2 എണ്ണം വെച്ചു. കൊച്ചുകുട്ടിയല്ലേ, ശരീരത്തിലേക്ക് ഓടുന്നതാകുന്ന ബ്ലഡ് ക്ലോട്ടായി കുട്ടി മരണപ്പെട്ടു പോയി. നല്ല സ്വാധീന ശേഷമുള്ള ഒരു കുടുംബമായതുകൊണ്ട് അത് പുറം ലോകം അത്ര വലിയ വിഷയമായി അറിഞ്ഞിട്ടില്ല. അള്ളാഹു കുട്ടിക്ക് പുറത്തു കൊടുക്കട്ടെ, നമ്മള് ദ്വാരക്കാണ്. അള്ളാഹു എന്ത് ചെയ്യാൻ പറ്റും? മുസ്ലിം കുട്ടിയാണ്, മരണപ്പെട്ടു പോയി കുട്ടി. ഈ സ്റ്റാമ്പ് ചെയ്ത് 2 എണ്ണം എടുത്ത് നാവിനടിയിൽ വെച്ചു, ഒന്ന് അപ്പുറം ഇരിക്കട്ടെ, ഒന്ന് ഇപ്പുറം ഇരിക്കട്ടെ. അള്ളാ സംഭവം ബ്ലഡ് കോട്ടായി, ജാമായി. കുട്ടിക്ക് ബ്ലഡിന്റെ സർക്കുലേഷൻ ഇല്ല, പെട്ടെന്ന് തന്നെ അറ്റാക്ക് പോലെ വന്ന് മരണപ്പെട്ടു പോയി. എവിടെ എത്തി ലോകം ചിന്തിക്കും. കൊച്ചുകുട്ടികൾ പോലും ലഹരിക്കടിമയല്ലേ? കൊച്ചുകുട്ടികളെയല്ലേ ഇന്ന് അതിന്റെ മാഫികളായ ആളുകൾ കാണുന്നത് തന്നെ? അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. ഇപ്പൊ പല ആളുകളും സിഗരറ്റിന്റെ കച്ചവടമാണ്, ചെറുപ്പക്കാരൊക്കെ ഗൾഫിലേക്ക് പോവാ, ദുബായിക്ക് പോകുന്നു തിരിച്ചു വരുന്നു, ഖത്തർക്ക് പോകുന്നു തിരിച്ചു വരുന്നു, അബുദാബിക്ക് പോകുന്നു തിരിച്ചു വരുന്നു. എന്താ പരിപാടി? അതിങ്ങനെ മിനിറ്റ് ആഴ്ച ഇങ്ങനെ പോയി പോയി നിൽക്കുക. അങ്ങനത്തെ ആളുകൾ ഏയ് എന്താ പരിപാടി? എന്താ സംഭവം? സിഗരറ്റ് കച്ചവടം. അവിടെ പോവാ, നല്ല പൈസക്ക് സിഗരറ്റ് വാങ്ങുക, നല്ല സിഗരറ്റ് കൂടിയ സിഗരറ്റ് വാങ്ങുക. എന്നിട്ട് നാട്ടില് വലിക്കുന്നില്ല എന്ന് പറയുന്ന ടീമുകളുണ്ടാവും, പുറമേ ഞാൻ വലിക്കുന്നില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആളുകളുണ്ടാവും. അവർക്കൊക്കെ വരെ രഹസ്യമായിട്ട് കൊണ്ടുവന്ന് കൊടുക്കുക, നല്ല വിലക്ക് വിൽക്കുക, കാശ് സമ്പാദിക്കുക. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് പരിപാടി അതാണ് ചെറുപ്പക്കാരുടെ. അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. ഇതൊക്കെ വളരെ വലിയ വിഷയമാണ്, ഗൗരവമുള്ള വിഷയമാണ്. ഈ പറയുന്നത് ഹലാമും ഹറാമും ഹലാലും കൂടി കലർന്നു പോയി, ശുഭത്തായി പോയി. നഊദു ബില്ലാഹ്. അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. മുൻഗാമികളുടെ ഭാര്യമാര് പറഞ്ഞിരുന്ന ഒരു ഡയലോഗ് നമ്മുടെ ഭാര്യമാരിന്ന് പറയാതെ പോയി. മുൻഗാമികളുടെ ഭാര്യമാര് അവരുടെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാര് ജോലിക്ക് പോകുമ്പോ വാതിൽപ്പടിയിൽ വന്നുകൊണ്ട് വിളിച്ചു പറയുകയാണ്, യാ ഹബീബി, അല്ലയോ പ്രിയപ്പെട്ട പ്രിയതമ ഭർത്താവേ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഹറാമായ സമ്പാദ്യം കൊണ്ടുവരരുതേ, ഹലാല് മാത്രമായിട്ട് ഈ വീട്ടിലേക്ക് കടന്നു വരാമുള്ളൂ. നസ്ബിറു അലൽ ജൂ 10
ദിവസമല്ല, 30 ദിവസമല്ല. പാഠിന്യത്തിൻ്റെതാകുന്ന വിശപ്പിന്റെ കാഠിന്യം ഞങ്ങൾ എത്രത്തോളം സഹിക്കാൻ തയ്യാറാ? പരിപൂർണമായി വിശപ്പ് സഹിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. മൂവായിരം കൊല്ലം രാവും പകലും നിരന്തരമായി കത്തിച്ചതാകുന്ന നരകമില്ലയോ? അല്ലാഹു സൃഷ്ടിച്ച നരകമില്ലയോ? ആ നരകത്തിന്റെ മേൽ ശമിക്കാൻ ഞങ്ങൾക്ക് കഴിയുകയില്ല, കഴിയുകയില്ല. വിശപ്പിന്റെ മേൽ സഹിക്കാൻ ഞങ്ങൾ റെഡിയാണ്, നരകത്തിന്റെ മേൽ ശമിക്കാൻ ഞങ്ങൾക്ക് കഴിയുകയില്ല, കഴിയുകയില്ല. നിങ്ങൾ ഹറാമ സമ്പാദിച്ചു കൊണ്ടുവന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഞങ്ങൾ കൂടി അതിലൂടെ ഊട്ടി തന്നു കഴിഞ്ഞാൽ ഞങ്ങളെ കൂടി അല്ലാഹു നരകത്തിരിടുകയില്ലയോ? മാനബത മിനൽ ഹറാമി ഫന്നാറു ഔലാ ബിഹി സദഖ റസൂലുള്ളാഹി. നരകത്തിനോട് ഊട്ടപ്പെട്ടതാകുന്ന ശരീരം, ഹറാമ ഊട്ടപ്പെട്ട ശരീരം നരകവുമായി ബന്ധപ്പെട്ടതാണ് സാബ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അതുകൊണ്ട് ഇന്നാ നസ്ബിറു അലൽ ജൂ വല നസ്ബിറു അലൻ നാർ. ഞങ്ങൾ വിശപ്പിന്റെ മേൽ സഹിക്കാൻ തയ്യാറായിക്കാ, ഞങ്ങൾക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റൂല നരകത്തിന്റെ മേൽ. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് ഹലാലായിരിക്കാം. ഇതൊക്കെ മുൻഗാമികളുടെ ഭാര്യമാര് പറഞ്ഞിരുന്നു. ഇന്ന് ഭാര്യ വന്ന വാതിക്കെ പറയുന്നത് എന്താ? രണ്ട് കോഴിക്കാല് നമുക്ക് പിള്ളേർക്ക് രണ്ട് കിൻഡർജി പോയി, ഒരു ലൈസും കൂടി റാഹത്തായിട്ട് കയറി എവിടുന്ന് കൊണ്ടുവന്നാലും കുഴപ്പമില്ല. അല്ലാഹു നമ്മുടെ മക്കളെയൊക്കെ സാലിഹ്യം ഉൾപ്പെടുത്തുമാറാവും. ചിന്തിക്ക്, ഒരു രൂപ കൊണ്ടുവന്നാ മതി ഹറാമായിട്ട്. ഒരു ബക്കറ്റ് പായസം ഇവിടെ സദസ്സിൽ വിതരണം ചെയ്യാന്ന് വെക്ക, അതിലേക്ക് ഒരു കുട്ടി വന്നിട്ട് ഒരു അല്പം മൂത്രം ഒഴിച്ചോളു, എന്താ ഹുക്കും? എന്താ ഹലാസ്, മൊത്തം ഒഴിവാക്കി കളയണം. അല്ലാതെ ഒരു കൊച്ചുകുട്ടിയുടെ മൂത്രമല്ല, വലിയ മണമൊന്നുമില്ല, റാഹത്തായിട്ട് അയച്ചിട്ട് വന്ന് രണ്ട് കപ്പിട്ട് കോരി ഒഴിച്ചാൽ റാഹത്തായിട്ട് എല്ലാവരും കൊടുക്കാം. പറ്റുമോ? നീ 100,000 രൂപ സമ്പാദിച്ചാലും 1 രൂപ അതിലേക്ക് ഹറാമ് വന്നാൽ മതി. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതൊക്കെ വേറെ വിഷയം, വിഷയത്തിൽ തന്നെ ഇവിടെ ശ്രദ്ധിച്ചു. 3 ആളുകൾ നാളെ മഹ്ശറിയിൽ ഇടങ്ങേറും. അതിലാദ്യം പറഞ്ഞത് അൽ മുസ്ബിലു, നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നവൻ. രണ്ടാമത്തത് അതാണ് നമ്മൾ പറഞ്ഞു വന്നത്, അൽ മന്നാൻ, എടുത്തു പറയ. ഞാൻ വാപ്പാക്ക് സോറു അത് കൊടുത്തിട്ടുണ്ട്, പള്ളി കൊണ്ടുപോയി വാപ്പായ്ക്ക് അവിടെ കൊണ്ടുപോയി മക്കത്ത് കൊണ്ടുപോയി. ഞാനാണ് ഞാൻ ഗൾഫിൽ നിൽക്കുമ്പോ, അബുദാബി നിൽക്കുമ്പോ വാപ്പായ ഞാൻ എന്ത് ചെയ്ത്? പൈസ കൊടുത്തിട്ട് ഉമ്രക്ക് അയച്ചു. ഇല്ലേ ഉമ്മായി ഞാൻ ഉമ്രക്ക് അയച്ചു. അതുകൊണ്ടൊന്നും ഒരു ഫായ്ദ ഇല്ല മോനെ, അതിനൊക്കെ കൂലി കിട്ടുമെന്നല്ല. അല്ലാതെ നീ അത് വലിയ സംഭവമാക്കി പറഞ്ഞു നടക്കേണ്ട കാര്യമില്ല. ഉള്ള കൂലി ഉടുപ്പും ിക്കുന്ന കോടതിയിൽ കത്തിച്ചൊരിക്കുന്ന സൂര്യനെ തലക്ക് മീതു നിർത്തി കത്തിയാളെന്ന നരകത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് അള്ളാഹു വിചാരണ ചെയ്യുന്ന ഘട്ടത്തിൽ 3 കൂട്ടര പ്രയാസമാണ്, പ്രയാസമാണ്. ആദ്യമായ പ്രവാചകൻ പറഞ്ഞത് അൽ മുസ്ലിലു, നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്ന മനുഷ്യനാ. രണ്ടാമതായി പ്രവാചകൻ പറയുകയാണ് വൽ മന്നാ, ഈ ദുനിയാവിൽ ചെയ്ത സദഖകൾ, ഈ ദുനിയാവിൽ കൊടുത്തു വീട്ടിയ സദഖകൾ പ്രളയം വന്നപ്പോൾ ആരെയൊക്കെ നീ സഹായിച്ചിട്ടുണ്ടോ? എടുത്തു പറയരുതേ, എടുത്തു പറയരുതേ ചെറുപ്പക്കാരാ. കാതിൽ കിടക്കുന്ന കമ്മലൂരി ദീനിന് കൊടുത്തിട്ടുണ്ടാകാ, കയ്യിൽ കിടക്കുന്ന മോതിരമൂരി കൊടുത്തിട്ടുണ്ടാകാ, ലക്ഷങ്ങൾ കൊടുത്തു വന്ന പള്ളി നീ നിർമ്മിച്ചിട്ടുണ്ടാകാ. എടുത്തു പറയരുതേ, എടുത്തു പറയരുതേ അൽ മന്നാ, എടുത്തു പറയുന്നവൻ നാളെ പടച്ചെറുപ്പിന്റെ ദർബാറിൽ കേദിക്കേണ്ടി വരുമേ, കേദിക്കേണ്ടി വരുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷിക്കട്ടെ. ഇന്ന് എത്ര ആളുകളാ ഇന്ന് കൊടുത്തത് പബ്ലിസിറ്റി ചെയ്തില്ലെങ്കിൽ വിഷയം അള്ളാഹ് ബഹളായിരിക്കും. ഞാൻ കൊടുത്തത് അറിഞ്ഞില്ലല്ലോ, വായിച്ചില്ലല്ലോ. മുസ്ലിയാരെ മയ്യത്ത് കരിക്കും, അള്ളാഹു ആക്കട്ടെ. എന്നാ ചില സ്ഥലത്ത് പറയേണ്ടതും ഉണ്ട് കേട്ടോ. എങ്ങനെ? ഒരു ഹാജിയാര് അയാൾ കൊടുത്താലേ മറ്റുള്ളവർ കൊടുക്കുള്ളൂ, അപ്പൊ അയാളുടെ പേര് പറയണേ. എന്നാലേ ഉള്ളൂ, കരീം ഹാജി 50,000 എന്ന് പറയുമ്പോഴാണ് അതിനേക്കാൾ വലിയ കാശുള്ള ഇപ്പുറത്ത് യൂസുഫ് ഹാജി ഇരിപ്പുണ്ട്. ഹയവാൻ ഇളകണമെന്നുണ്ടെങ്കിൽ ഇയാൾ കൊടുക്കണം, അങ്ങനെയുണ്ട്. അവിടെ ഇളവ് നൽകിയിട്ടുണ്ട്. അത് അയാളുടെ കിബിറിലേക്ക് നോക്കിയിട്ടല്ല, മറിച്ച് അദ്ദേഹം നൽകിയെങ്കിലേ ആ നാടിൽ പലരും പൈസ കൊടുക്കുള്ളൂ, അതുകൊണ്ട് പറയുന്നു. അവിടെ കിബിർ ലക്ഷ്യമല്ല.
ഞാനീ പറഞ്ഞ ഏതാ സ്വന്തം ബാപ്പായും ഉമ്മയൊക്കെ ഹജ്ജ് ചെയ്തിട്ട് കാലിയാരെടുത്തും പള്ളിയിലെ മൂലിയാരെടുത്തും മൗലിമീങ്ങൾ എടുത്തു വന്നിട്ട് പറയും അപ്പായ നമ്മൾ ഹജ്ജിന് വിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പായ നമ്മളെ വിട്ടത് എന്റെ കാശുണ്ട് 3 ലക്ഷം രൂപ നമ്മൾ മുടക്കി വലിയ കാര്യമായി പോയി. കൂളി മൊത്തം പോയില്ലേ ഹലാസ്. ആ സമയത്ത് അവൻ പറയുന്ന നല്ല നീയത്തിൽ എന്റെ വാപ്പായി അതുപോലെ ഉമ്രയ്ക്ക് വിട്ടോ ഇൻഷാല്ലാഹ് പ്രത്യേകം ദ്വാരക്കണം എന്ന് പറയുന്ന ശൈലിയും മറ്റേതും വ്യത്യാസമാണ്. അപ്പൊ ഞാനാ വിട്ടത് 10 പേരുടെ മുന്നിൽ വെച്ചൊക്കെ പറയാ. അനിയന്മാരുണ്ടായിരുന്നു ചേട്ടന്മാരുണ്ടായിരുന്നു അവരൊന്നും മൈൻഡ് ചെയ്തില്ല. നമ്മളാണ് എല്ലാം അവർക്ക് വീട് വെച്ചു കൊടുത്തത് നാള് സുഖമില്ലാതെ കിടന്നപ്പോ ഹോസ്പിറ്റലിൽ ഫുൾ ചെലവേറ്റെടുത്തത് ഞാനാണ്. അതൊക്കെ നീ ചെയ്യേണ്ട തന്നെയല്ലേ, നീ അവരുടെ മകനല്ലേ, നീയല്ലേ ചെയ്യേണ്ടത്. അതുകൊണ്ട് എടുത്തു പറഞ്ഞ് നടക്കണ്ട, അവൻ ഇടങ്ങേറാണ്. മൂന്നാമത്തത് അതാ ഹദീസ് പറഞ്ഞപ്പോ അതുകൂടെ ഒന്ന് പറയാം. والمنفق صلعته بالحلف الكاذب കള്ള സത്യം ചെയ്തുകൊണ്ട് സാധനങ്ങളെ വിറ്റഴിക്കുന്നവനാണ് വിറ്റഴിക്കുന്നവനാണ് കള്ള സത്യം ചെയ്തുകൊണ്ട് സാധനങ്ങളെ വിറ്റഴിക്കുന്നവരെ നിനക്ക് നാശമാണ് നാശമാ ഹബീബനാ ശഫീഉനാ റസൂലുള്ളാഹി വൈലുൽ ലിത്താജിരി അള്ളാഹുവിനെ തന്നെയാണ് സത്യം. ഇത് സൂപ്പർ സാധനമാണെന്ന് പറഞ്ഞുകൊണ്ട് മോശപ്പെട്ട വസ്തുവിനെ വിറ്റഴിക്കുന്നവരെ വിറ്റഴിക്കുന്നവരെ നിനക്ക് നാശമാണ് നാശമാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി ക്രിസ്മസ് വന്നിരിക്കുക. അപ്പൊ നല്ല ഓഫറിന് വെച്ചിരിക്കുക. സംഭവം ടപ്പട്ട ഐറ്റമാണ്, പഴയ ഐറ്റമാണ്, സ്റ്റോക്ക് തീരണം. അത് കൊണ്ടുവന്നിട്ട് നല്ല സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ട് ക്രിസ്മസ് ഓഫർ വെച്ചിരിക്കുക. സൂപ്പർ ഐറ്റം എടുത്തോന്ന് പറയാ. ഓഫറിടും, വലിയ വലിയ മാളുകളിലൊക്കെ ഓഫറിടും. സംഭവം എന്താണ്, ഇതിന്റെ കാലാവധി കഴിഞ്ഞ് വാലിഡിറ്റി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ സ്റ്റിക്കർ മാറ്റി ഒട്ടിച്ചിട്ട് യല്ലാ ഹലാസ് ഒരു 6 മാസം കൂടി വാലിഡിറ്റി ഉണ്ടെന്ന് കാണിച്ചിട്ട് കൊണ്ടുവന്ന് വെക്കും. എന്നിട്ട് പറയും സൂപ്പർ സാധനം 50% ഓഫർ, ഓടി വരൂ, കേറി വരൂ, ചാടി വരൂ, എടുത്തോണ്ട് പോകൂ, ഇടങ്ങേറാവൂ, പരസ്യം ചെയ്യാം. അപ്പൊ ആൾക്കാർ ഓടി വന്നിട്ട് ഇത് എടുത്തോണ്ട് പോവാ. അവിടെ എഴുതി വെച്ചിരിക്കുന്നത് 100% ക്വാളിറ്റി, യല്ലാ ഹലാസ് ഓടി വാ. അങ്ങനെയല്ലേ ബോർഡ് വെച്ചിരിക്കുന്നത്? വൈലുല്ലിത്താജിരി ബിലാ വല്ലാ വലാ വല്ലാ. പഠിച്ചു വെക്കണേ മുസ്ലിമീങ്ങളെ, ചെറുപ്പക്കാരെ, അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈമാനുള്ളവർ വിശ്വസിക്കണേ വിശ്വസിക്കണേ. വൈലുല്ലിത്താജിരി കച്ചവടക്കാർക്ക് നാശമാണ് നാശമാണ്. ബിലാ വല്ലാ വലാ വല്ലാ. അള്ളാഹുവിനെ തന്നെയാണ് സത്യം. ഇത് സൂപ്പർ സാധനമാണ്, നിനക്കായത് കൊണ്ടാണ് ഈ വിലയ്ക്ക് നൽകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ വില മോശമായ രീതിയിൽ പറഞ്ഞുകൊണ്ട് പാവപ്പെട്ടവരെ വഞ്ചിക്കുന്ന കച്ചവടക്കാരനില്ലയോ? നാശമാണ് നാശമാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഇതൊക്കെ നടക്കുന്നില്ലേ കച്ചവടത്തിൽ? എത്ര കച്ചവടം, ഇതന്നെയല്ലേ കച്ചവടത്തിൽ അധികവും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഇനി ഒരു ദിവസം നിങ്ങൾ കച്ചവടക്കാരെ കുറിച്ച് അത് പറയാൻ വേണ്ടി വെക്കണം. ഒരുപാട് കാര്യം പറയാണ്ട് അള്ളാഹു തൗഫീക് തരട്ടെ. അത് പറഞ്ഞു കൊടുക്കണ്ടാണ്. ഇന്നത്തെ സമൂഹം അറിയേണ്ട സംഭവം, കട അങ്ങ് വെറുതെ തുടങ്ങാണ്, ഒരു പണിയും അറിയില്ല. ദീനിലാ വിഷയത്തെ കുറിച്ച് ഒന്നും പഠിച്ചിട്ടില്ല. അലി ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ഒരാൾ ഈന്തപ്പഴ കച്ചവടം തുടങ്ങി. ഓരോന്ന് പറയുമ്പോ അതിനെ കുറിച്ച് അങ്ങ് പറയേണ്ടി വരും. അതാണ് ഈ പറഞ്ഞു പോകുന്നത്. ഈന്തപ്പഴ കച്ചവടം തുടങ്ങി. മറുതി അള്ളാഹു തആലാനെ ചോദിച്ചു, അനക്ക് ഈ പരിപാടി അറിയാവോ? ഇല്ല, നമ്മൾ പഠിക്കല്ലേ, നല്ല രസമല്ലേ, ഇതെങ്ങനെയുണ്ട്, കടങ്ങല്ലേ, കച്ചവടം തുടങ്ങല്ലേ, റാഹത്തല്ലേ, എന്റെ ചട്ടർ എവിടാന്ന് ചോദിച്ചു. ഇതാ ഇവിടുത്തെ അട്ടോളം പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പൊയ്ക്കോ വീട്ടിൽ പൊയ്ക്കോ. എന്താ സംഭവം, കച്ചവടം ചെയ്യണ്ടേ, ഇതെന്നെ ജീവിക്കണ്ടേ, ഈ പരിപാടി വല്ല അറിയാ, ദീനിൽ ഇതിനെ കുറിച്ച് വല്ല മസലമരമായിട്ട് വല്ലതും അറിയോ നിനക്ക്? ഒന്നറിയില്ല. എന്നാ പോയി പഠിച്ചിട്ട് വാ, എന്നിട്ട് മതി കച്ചവടം. സയ്യിദുന ഉമർ ബിൻ ഖത്താബ് കച്ചവടം പഠിച്ചു കഴിഞ്ഞാൽ അയാൾ വന്നു, താക്കോല് കൊടുത്തു, ബിസ്മില്ലാ അല്ലാഹ് ബർക്കത്താകട്ടെ, ദുആ ചെയ്തു കൊടുത്തു. സയ്യിദുന ഉമർ ബിൻ ഖത്താബ് ഇത് കച്ചവടം ഒന്നും അറിയില്ല. കച്ചവടമൊക്കെ എന്ത് കച്ചവടം, എങ്ങനെയെങ്കിലും ഒക്കെ തുടങ്ങാണ്. ഏതെങ്കിലും ശില്പാശെട്ടിയോ ഏതെങ്കിലും ജെട്ടിയോ കൊണ്ടുവന്ന് കടയും കുളുക്കടിക്കും. രാവിലെ 10 മണിയാകുമ്പോ കട തുറക്കുക, അവർക്ക് 2 ലക്ഷം കൊടുക്കുക. അത് സുബൈക്ക് മുമ്പ് ഏതെങ്കിലും മുസ്ലിയാരെ കൊണ്ടുവരിക, കാലിയാരെ കൊണ്ടുവരിക, ഇഴഞ്ഞ് നിലയെ കൂടെ ഉഴുന്ന് കയറണമെന്ന് പറയുക. കാരണം എന്താ, ഷട്ടർ തുറന്നിട്ട് രാവിലെ മറ്റേ പെണ്ണ് വരാനുണ്ട്, സണ്ണിയിലെയും വരാനുണ്ട്. അതുകൊണ്ട് ഇനി ഷട്ടർ തുറക്കേണ്ടത് അവളാണ്.
മുല്ലേര് അങ്ങനെ തുറന്നു കഴിഞ്ഞാൽ പിന്നെ വില മൊത്തവും പോയി. രാവിലെ ചെണ്ടയും ബെമാരിയും ഒക്കെ ആയിട്ട് വേറെ ആൾക്കാർ വരാനുണ്ട്. ആരുടെ കാര്യം പറയുന്നത്? ഇന്ന് സമൂഹത്തിൽ വലിയ അറിയപ്പെട്ടതാകുന്ന വലിയ വലിയ സമ്പന്ന ചാക്കുകളുടെ മുസ്ലിം സഹോദരങ്ങളുടെ അവസ്ഥയെ കുറിച്ചായി പറയുന്നത്. ഒരു കാലഘട്ടത്തിൽ ജ്വല്ലറി ഉൾക്കാടിച്ചിരുന്നത് പാണക്കാട് മുത്തലി മുഹമ്മദ് ശ്യാമുദങ്ങളായിരുന്നു. ഇന്ന് ആ ജ്വല്ലറി ഉൾക്കാടിക്കാൻ അത്തരത്തിലുള്ള ആളുകളെ സമുന്നതരാകുന്ന പണ്ഡിതന്മാരെ, ഉലമാക്കളെ, ഉമറാക്കളെ തിരഞ്ഞെടുക്കാതെ ഇത്തരത്തിലുള്ളതാകുന്ന സിനിമാ നടിമാരുടെയും സിനിമാക്കാരുടെയും പിറകെ പോകുന്നത് മുസ്ലിം സഹോദരങ്ങളാണ് എന്ന് പറയുമ്പോ ഖേദമുണ്ട്, ഖേദമുണ്ട്, ദുഃഖമുണ്ട്. അല്ലാഹു നമ്മളെ കാത്തിരിച്ചിരിക്കട്ടെ. അവിടെയൊക്കെ സയ്യിദന്മാരെയും ഉലമാക്കളെയും ക്ഷണിക്കുന്നത് എപ്പോഴാണ്? രാവിലെ സുബഹി കഴിഞ്ഞിട്ട് ആരുമില്ലാത്ത സന്ദർഭത്തിൽ അരണ്ട വെളിച്ചത്തിൽ ആ കടയുടെ മുന്നിലെത്തിയിട്ട് കടപ്പകുതി ഷട്ടർ തുറന്നു വെച്ച് അടിയിൽ കൂടെ എഴഞ്ഞു കയറണേ മുസ്ലിയാരെ എന്ന് പറഞ്ഞ് എഴഞ്ഞ ഉള്ളിൽ കൂടെ അകത്തോട്ട് കയറി അതിനുള്ളിരുന്ന് യാസീൻ ഓതി ഇറങ്ങിപ്പോകുന്ന മുലിയാരുടെ കയ്യിലേക്ക് പത്തിന്റെ പത്ത് നോട്ടുകൾ റൗണ്ട് ചെയ്ത് ചുരുണ്ടി കൊടുക്കുന്ന ഈ സമൂഹത്തിന്റേതാകുന്ന ചിന്താഗതി എന്ന് മാറുന്നുണ്ടോ? അവസാനം ശിൽപാ ഷെട്ടിയോ ഏതെങ്കിലും സിനിമാ നടിമാരോ നടിമാരോ വന്നുകൊണ്ട് ഉൾക്കാടി ചെയ്യിക്കട പറക്കത്തില്ലാതെ പൂട്ടിപ്പോകുന്ന അവസ്ഥയിൽ വരുമ്പോ സമസ്യയുടെ സമുന്നതരാകുന്ന പണ്ഡിതന്മാരുടെ കൽ ചെന്ന് ഏതൊരു കാലിയാരെയാണോ ഏതൊരു മുലിയാരെയാണോ രാവിലെ കടയ്ക്കടിയിലൂടെ ഒളിച്ചു കയറ്റിയത് അദ്ദേഹത്തിനടുക്കൽ ചെന്ന് എന്റെ കടയിൽ രണ്ട് മുട്ട എഴുതി വെക്കാൻ തരണേ എന്ന് പറഞ്ഞ് യാചിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ മുസ്ലിം സമുദായത്തിലെ പണക്കാര് പണച്ചാക്കുകൾ തരുന്നു പോയില്ലേ, തരുന്നു പോയില്ലേ? ഒരു കാലഘട്ടത്തിൽ പാണക്കാട് മുത്തുള്ളി മുഹമ്മദ് ശ്യാമുദങ്ങൾ ഉൾക്കാടിച്ചിരുന്ന ചൊല്ലറികൾക്ക് ഇന്ന് ഏതെങ്കിലും ചൊല്ലറികൾ പറക്കത്ത് കേടായിട്ട് പൂട്ടപ്പെട്ട ഒരു ചൊല്ലറി കേരളക്കരയിൽ കാണിക്കാൻ സാധിക്കുമോ? ഉണ്ടോ സഹോദരങ്ങളെ? ഒരിക്കലും ഇല്ല. മനസ്സിലാക്കണം നമ്മൾ. മഹത്തുക്കളുടെ കരങ്ങൾ കൊണ്ട് ഉൽഘാടിക്കപ്പെട്ടതാകുന്ന പള്ളികൾ, മഹത്തുക്കളുടെ കരങ്ങൾ കൊണ്ട് ഉൽഘാടിക്കപ്പെട്ട മദ്രസകൾ, മഹത്തുക്കളുടെ കരങ്ങൾ കൊണ്ട് ഉൽഘാടിക്കപ്പെട്ട സ്ഥാപനങ്ങൾ ഇന്നും അതേ നിലയ്ക്ക് വളരെ സന്തോഷത്തോടുകൂടി നിലനിൽക്കുകയാണ്. ഏതെങ്കിലും സിനിമാ നടന്മാരെയും നടിമാരുടെയും അവരുടെ തുണിയുടെ ഇടയിൽ കൂടെ പോയി നിട്ട് ഹൈവാൻ ഫോട്ടോ ഒക്കെ എടുത്ത് തോളത്ത് കയ്യൊക്കെ ഇട്ട് റാഹത്തായി രണ്ട് ക്ലിക്കൊക്കെ ക്ലിക്ക് പിറ്റേ ദിവസം ഫേസ്ബുക്കിലും ഒക്കെ ഇട്ട് ഒരാഴ്ച കഴിയുമ്പോൾ ഹൈവാൻ ഇങ്ങനെ ഇരിക്കുന്ന ഫോട്ടോ എല്ലാം പോയി കടവായിരുന്നു, മൊത്തം നശിച്ച് നാശമായി, ഹൈവാന്റെ തോക്കട് കയറും. മുസ്ലിയാരെ കൊണ്ടുവന്നു കൊണ്ടുവന്നു തങ്ങൾ വന്നായിരുന്നു. തങ്ങൾ എന്നാ വന്നത്? ഒരാഴ്ച മുമ്പ് ഇതിനിടയെ കൂടെ അടിച്ച് കയറ്റി അതിനകത്ത് കയറ്റിയിട്ട് തങ്ങൾക്ക് കൊടുത്തത് 500 രൂപ, ഉൾക്കാടിക്കാൻ വന്ന പെണ്ണുമ്പിള്ളയ്ക്ക് കൊടുത്തത് 500,000 രൂപ. പൈസ കൊടുക്കുന്നതിന്റെ അല്ല ഞാൻ ഈ പറഞ്ഞത്, തോന്നിവാസമാണ് ഞാൻ ഈ പറഞ്ഞത്. ഹറാമായ ആളുകൾക്കും ഹറാമായ ഇത്തരത്തിലുള്ള ചിന്താഗതികൾക്കും ലക്ഷക്കണക്കിന് രൂപകൾ ചെലവഴിക്കാൻ മുസ്ലിം സമുദായത്തിന് പണമുണ്ട്. പാവപ്പെട്ട അലിമീങ്ങൾക്ക് കൊടുക്കാൻ പണമില്ല. മദ്രസ പഠിപ്പിക്കുന്ന പ്രിയപ്പെട്ട ആലിമീങ്ങൾ, നമുക്ക് അക്ഷരജ്ഞാനം നൽകിയ പ്രിയപ്പെട്ടതാകുന്ന ഉലമാക്കൾക്ക് ഇന്നും 3,000 5,000 രൂപ കൊടുക്കുന്ന മദ്രസകളില്ലേ? ഇത് വെറുതെ പറയുന്ന കാര്യമാണോ? ഈ സമൂഹത്തിൽ ഇന്നും നടപാടുന്നവരില്ലേ, അവർക്ക് വില കൊടുക്കാത്ത ആളുകൾ, അവർക്കൊരു 10 രൂപ മറ്റൊരാൾ കൊടുക്കുന്നത് കാണുമ്പോ വിഷമം വെക്കുന്ന ആളുകൾ ഈ സമൂഹത്തിലില്ലേ? എന്ത് നന്നാവും നമ്മുടെ ഈ ലോകം! അല്ലാഹു നമ്മളെ കാക്കട്ടെ, രക്ഷിക്കട്ടെ. അതുകൊണ്ട് പഠിച്ചു വെച്ചോ, വൈലുൻ ലിത്താജിരി ബിലാ വല്ലാഹി വലാ വല്ലാ. അല്ലാഹ് എത്തന്നെയാണ് സത്യം. ഇത് സൂപ്പർ സാധനമാണെന്ന് പറഞ്ഞുകൊണ്ട് നീ വിറ്റഴിക്കുന്നുണ്ടെങ്കിൽ ആ സാധനം ആ ക്വാളിറ്റിയിലുള്ളതല്ല എങ്കിൽ നിനക്ക് നാശമാണ് എന്ന് സയ്യിദുന റസൂലുള്ളാഹി നബിയാ പറഞ്ഞത്, വേറെ ആരും പറഞ്ഞിട്ടില്ല, അല്ലാഹുവിന്റെ റസൂൽ പറയാണ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് കച്ചവട സാധനങ്ങളെ വിറ്റഴിക്കുന്നവരെ ചിന്തിച്ചോ, വിറ്റഴിച്ചോ, അതിനെ വിറ്റഴിക്കുമ്പോ ശ്രദ്ധിച്ചോ, മാർക്കറ്റ് വിലയേക്കാൾ കൂടുതൽ ഇട്ടുകൊണ്ട് വിറ്റഴിക്കുന്നു. ഇപ്പൊ എല്ലാത്തിനും വില കൂടിയിരിക്കല്ല, എല്ലാ സാധനവും ക്രിസ്മസ് ആകുമ്പോ മൊത്തത്തിൽ ഒരു വില കൂട്ടുണ്ട്. അതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, മറിച്ച് ക്വാളിറ്റി പറയാണ്. ഇത് സൂപ്പർ സാധനമാണെന്ന് പറയാ. ഉദാഹരണം പറയുകയാണെങ്കിൽ മൊബൈൽ ഷോപ്പ് കടയിടുന്നവൻ ഒരു സെക്കൻഡ് ഹാൻഡ് മൊബൈൽ വിളിക്കുമ്പോ ആ മൊബൈലിനുള്ളതാകുന്ന അവസ്ഥ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കണം. ഒരു വ്യക്തി ഒരു കച്ചവടം ചെയ്യൽ അനുവദനീയമല്ല, ഇല്ല അയ്യോബയ്യന ആഫത്തുഹു, ആ വസ്തുവിന്റെ പരിപൂർണമായ ആഫത്ത് വെളിപ്പെടുത്താതെ എന്ന് സയ്യിദുന റസൂലുള്ളാഹി പറഞ്ഞ. മൊബൈല് കച്ചവടം ചെയ്യാണ്, ഈ മൊബൈൽ ഇങ്ങോട്ട് കച്ചവടം ചെയ്യുമ്പോ പറയാണ്, മോനടെ ഈ മൊബൈലിന് ബാറ്ററി ബാക്കപ്പ് ഇത്രയേ ഉള്ളൂ കേട്ടോ, പക്ഷെ സാധനം ഇന്ത്യന്റെ ക്വാളിറ്റി കൊണ്ട് ക്യാമറ കൊള്ളാം, ഇന്നത് കൊള്ളാം, ആ ഉള്ള ക്വാളിറ്റി കറക്റ്റ് പറയണം, അതിന്റെ ബുദ്ധിമുട്ടുകൾ അവന് പറഞ്ഞു കൊടുക്കും വേണം. അപ്പോഴേ കച്ചവട ഹല. അങ്ങനെയൊക്കെ കച്ചവടം ചെയ്യാൻ മുസ്ലിയാരെ വീട്ടിലിരിക്കേണ്ടി വരും, ഒരു ലാഭം കിട്ടൂല, ആ ഉള്ള ലാഭം മതി, അതാണ് മറ്റേ കൊള്ള ലാഭമാണ്. ആ കിട്ടുന്ന പൈസയാണ് ഹലാൽ, മറ്റേത് നീ ആവശ്യമില്ലാത്ത പൗട്ട് പറഞ്ഞു കൊടുക്കുന്നത് ഹറാം. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ.
തങ്ങളെ പറയുന്നതായി പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിരിക്കുന്നു, ലോകത്തിന്റെ നായകൻ പറഞ്ഞിരിക്കുന്നു, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ മൻ ഖറ സൗബഹു ഖയലാ. നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നവരിലേക്ക് അല്ലാഹുവിന്റെ കരുണയുടെ നോട്ടം ഉണ്ടാവുകയില്ല. ഇലാമൻ ജറ സൗബഹു ഖയലാ. നാളെ മഹ്ശറിൽ അല്ലാഹുവിന്റെ കാരുണ്യം കിട്ടേണ്ട സ്ഥലമാണ് മഹ്ശർ. അവിടെയാണ് റബ്ബിന്റെ കാരുണ്യം കിട്ടേണ്ടത്. അവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല കരുണ ചൊരിയുകയില്ല. അത്രേ അല്ലാഹുവിന്റെ കാരുണ്യം ഉണ്ടാവുകയില്ല. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ഹദീസുണ്ട്, വിശാലമായ ഹദീസുണ്ട്. അന്നബി ദർ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു അന്നഹു ഖാൽ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, സലാസത്തുൻ ലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടതാണ്, ലോകത്തിന്റെ നായകനെ പറഞ്ഞിരിക്കുന്നു, തീർച്ചയായും മൂന്ന് കൂട്ടർ, മൂന്ന് വിഭാഗം ആളുകൾ, ലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമ, നാളെ അല്ലാഹു സുബ്ഹാനഹു വതആല അവരോട് സംസാരിക്കുകയില്ലത്രേ, അവരോട് കരുണയുടെ നോട്ടം നോക്കുകയില്ല. ലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമ വലാ യൻദുറു ഇലൈഹിം വലാ യുസക്കീഹിം വലഹും അദാബുൻ അലീം. അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു അടക്കമുള്ള സഹാബത്തിനോട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സഹാബത്തേ സഹാബത്തേ, തീർച്ചയായും മൂന്ന് കൂട്ടർ ഖേദിക്കേണ്ടി വരുമേ. ലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമ. നാളെ മഹ്ശറയിൽ സർവരും വിറങ്ങലിക്കുന്ന കോടതിയിൽ കത്തിച്ചൊലിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീതെ നിർത്തുകയാണ്. കത്തിയാൾ നരകത്തെ മുന്നിൽ കൊണ്ടുവന്ന് വിചാരണയ്ക്ക് നിർത്തിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല കടന്നു വരുന്ന സന്ദർഭത്തിൽ അല്ലാഹു അവരോട് സംസാരിക്കുകയില്ലത്രേ. വലായുറു ഇലൈഹിം, അല്ലാഹു സുബ്ഹാനഹു വതആല അവരോട് കരുണയുടെ നോട്ടം നോക്കുകയില്ലത്രേ. വലായുസക്കീഹിം, അല്ലാഹു അവരെ പരിശുദ്ധിപ്പെടുത്തുകയുമില്ല. വലഹും അദാബുൻ അലീം, അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട്, അവർക്ക് കഠിനമായ ശിക്ഷ അല്ലാഹു നൽകുന്നതാണ്. മൂന്ന് കൂട്ടരെ കുറിച്ചാണ് റസൂലുള്ള പറഞ്ഞത്. ഇത് കേട്ടുകൊണ്ട് നിന്ന അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂൽ കേൾക്കെ പറയുകയാണ്, അവർ പരാജയപ്പെട്ടല്ലോ നബിയേ, അവർ തീർച്ചയായും പരാജയപ്പെട്ടല്ലോ നബിയേ. മൻഹും യാ ഹബീബല്ലാഹ്, ആരാണ് നബിയേ, ആരാണ് നബിയേ, ആ ഹതഭാഗ്യരെ ഒന്ന് പറയണേ നബിയേ, ആരാണ് മൂന്ന് പേർ, ആരാണ് ആ മൂന്ന് കൂട്ടർ, തങ്ങളൊന്ന് പറയണേ. റബ്ബിന്റെ കരുണ കിട്ടാത്ത, റബ്ബ് അവരിലേക്ക് കാരുണ്യത്തിന്റെ തിരുനോട്ടം നോക്കാത്ത, ആരാണ് നബിയേ, ആരാണ് നബിയേ, നരകത്തിന്റെ ശിക്ഷ ഏറ്റുവാങ്ങേണ്ട മൂന്ന് കൂട്ടർ അവരാരാണ്, അവർ തീർച്ചയായും പരാജയപ്പെട്ടല്ലോ. അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി, എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ സഹോദരങ്ങളും സാഗോദം ശ്രദ്ധിക്കണേ, സഹോദരിമാര് ശ്രദ്ധിക്കണേ, നിങ്ങളുടെ ഭർത്താക്കന്മാരിൽ ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റാൻ പറയണേ പറയണേ, നിങ്ങളുടെ ആൺമക്കളിൽ ഉണ്ടെങ്കിൽ അല്ലാഹുവിൽ സത്യമായി മകനെ നീ ഒന്ന് ശ്രദ്ധിക്കണേ എന്ന് ഉമ്മ നിങ്ങളൊന്ന് ഉപദേശിക്കണേ. ഇത് ചെറിയ വിഷയമല്ല, ഇത് ഗൗരവമുള്ള വിഷയമാണ്. കാരണം പടച്ച റബ്ബിന്റെ ദർബാറിൽ അല്ലാഹുവിന്റെ കരുണ പ്രതീക്ഷിക്കാത്ത ഒരാളുമില്ല, ഒരാളുമില്ല. അല്ലാഹുവിന്റെ റസൂൽ പോലും പറഞ്ഞില്ലയോ, വലാ അനയാ സാബാ, ഒരാൾ പോലും സ്വർഗത്തിലേക്ക് കടക്കുകയില്ല റബ്ബിന്റെ കരുണയില്ലാതെ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞപ്പോ
انه لا ينجو احدكم بعمله صحابه നിങ്ങളിൽ ഒരാൾ പോലും അമലുകൊണ്ട് സ്വർഗ്ഗത്തിൽ കടക്കുകയില്ല അല്ലാഹുവിന്റെ റസൂൽ ഇത് പറയവേ അനുയായികൾ നബിയോട് ചോദിക്കുകയാണ് വല അന്ത യാ റസൂലല്ലാഹ് നബിയേ നബിയേ തങ്ങളും അതിൽ പെട്ടോ തങ്ങളും അങ്ങനെ തന്നെയാണോ അമലുകൊണ്ട് രക്ഷപ്പെടൂലേ നബിയേ എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുമ്പോ കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനതലങ്ങളെ മദീനയിലേക്ക് മാടി വിളിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടനെ പറയുകയാണ് വലാ അന ഇല്ലാ അൻ യതഗമ്മദനി അല്ലാഹു ബിറഹ്മതിഹി ഞാനും രക്ഷപ്പെടൂല സാബ അല്ലാഹുവിന്റെ കരുണ കൊണ്ട് പൊതിഞ്ഞാലല്ലാതെ ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനായ സർവേശ്വരനായ സർവാധിപതിയായ സർവലോക സൃഷ്ടിപ്പിന് സംഹാരകർത്താവായ പടച്ച റബ്ബവന്റെ കരുണ കൊണ്ട് പൊതിഞ്ഞിട്ടല്ലാതെ ഒരാള് പോലും രക്ഷപ്പെടൂല എന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലയോ അതുകൊണ്ട് തീർച്ചയായും റബ്ബിന്റെ കരുണ കിട്ടാതെ മഹ്ശറിയിൽ രക്ഷപ്പെടാത്തവർ ആരാണ് നബിയെ ആരാണ് നബിയെ ഉടനെ ബഹുമാനപ്പെട്ട റസൂലുള്ള പറയുകയാണ് ആദ്യമായി നബി തങ്ങൾ പറഞ്ഞത് മൂന്ന് ക്വാർട്ടറിൽ ആദ്യമായി നബി തങ്ങൾ പറഞ്ഞത് അൽ മുസ്ബിനോ നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നവനാണ് നിര്യാണിക്ക് താഴോട്ട് വസ്ത്രം കൊണ്ടുവരുന്ന പുരുഷന്മാരില്ലയോ ചെറുപ്പക്കാരില്ലയോ യുവാക്കളില്ലയോ ഉപ്പമാരില്ലയോ ശ്രദ്ധിക്കണേ നമ്മളെ കാത്തിരക്ഷിക്കട്ടെ സമൂഹത്തിൽ അറിയപ്പെട്ട വലിയ ഉന്നതനായ വ്യക്തിയാണ് രാഷ്ട്രീയ പ്രമുഖനാണ് ഇല്ലെങ്കിൽ സാമുദായിക പ്രമുഖനാണ് മഹല്ലിന്റെ പരിപാലക സമ്മതങ്ങളാ പറഞ്ഞിട്ട് കാര്യമില്ല നെര്യാണിക്ക് താഴെ വസ്ത്രം ധരിച്ചാൽ അല്ലാഹി നീ എത്ര സ്വതക്ക കൊടുത്താലും എത്ര നിസ്കരിച്ചാലും നിന്നെ പിടിക്കും അല്ലാഹു കാക്കട്ടെ മഹ്ശറയിൽ നിനക്ക് ഇടങ്ങേറാണ് മഹ്ശറയിൽ ഇടങ്ങേറാ അതുകൊണ്ട് ചെറുപ്പക്കാര് നല്ലതുപോലെ ശ്രദ്ധിച്ചു ഈ ചെറുപ്പത്തിലെ ശീലാണ് നിങ്ങൾക്ക് വലിയ വിഷയാക്കുന്നത് തുണി ഉടുക്കുകയാണെങ്കിൽ തന്നെ നെര്യാണിക്ക് താഴോട്ട് വലിച്ചഴച്ചടക്കും പാൻസ് ഇടുകയാണെങ്കിൽ നെര്യാണിക്ക് താഴോട്ട് കൊണ്ടുവരും അതിന്റെ മുകളിൽ നിൽക്കുന്ന പാൻസ് എന്തോ വലിയൊരു ബുദ്ധിമുട്ട് പോലെയാണ് നിങ്ങൾക്ക് തോന്നുന്നത് അല്ലേ ലോകത്തെ ഏറ്റവും വലിയ അത്യുത്കൃഷ്ട വ്യക്തി ഏറ്റവും സുന്ദരനായ വ്യക്തി ലോകത്തെ ഏറ്റവും വലിയ ഫാഷൻ കാണിച്ച വ്യക്തി ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് തങ്ങൾ തങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും കൊണ്ടുവന്നിട്ടില്ല കൊണ്ടുവന്നിട്ടില്ല ഒരിക്കൽ പോലും ഈ കോലത്തിൽ വസ്ത്രവിധാനം നടത്തിയിട്ടില്ല അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ പിന്നെ എന്തിനാ നമ്മൾ ഏറ്റവും വലിയ സുന്ദരനായ വ്യക്തി മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ സിനിമാ നടന്മാരെയും നടിമാരെയും ഒക്കെ കണ്ടിട്ട് ജീവിതത്തിൽ അതേപോലെ വസ്ത്രവിധാനം കൊണ്ടുവന്നാൽ നിനക്കിടങ്ങേർ ഒരാള് തുണയില്ല മഹ്ശറിൽ ഒരാൾ തുണ വരൂല മനസ്സിലായിക്കോ ولا يسأل حميم حميما ولا يسأل حميم حميما يبصرونهم يود المجرم لو يفتدي من عذاب يومئذ ببنيه وصاحبته وأخيه وفصيلته التي تؤويه ومن في الأرض جميعا ثم ينجيه പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല അടിവരയിട്ടുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ് വലാ യസ്അലു ഹമീമുൻ ഹമീമാ ഈ ദുനിയാവിൽ നിനക്ക് കള്ള് വാങ്ങിച്ച് തന്ന കൂട്ടുകാരുണ്ടാകും നിന്നെ സിനിമാ ടാക്കീസിലേക്ക് കൊണ്ടുപോയ കൂട്ടുകാരുണ്ടാകും നിന്നെ നമസ്കാരത്തെ തൊട്ട് പിന്തിപ്പിച്ച കൂട്ടുകാരുണ്ടാകും ഒരാൾ പോലും നിനക്ക് നാളെ തുണ വരുകയില്ല നാളെ മഹ്ശറയിലേക്ക് വന്നു നിൽക്കുമ്പോ 16,15,15,000 കിലോമീറ്റർ അകലെ നിന്നുകൊണ്ട് തീതുപ്പുന്ന സൂര്യനെ തലയ്ക്ക് മീതെ കൊണ്ടുവന്ന് വിചാരണ ചെയ്യുമ്പോ കത്തിച്ചൊലിക്കുന്ന 3,000 കൊല്ലം നിരന്തരമായി കത്തിച്ച നരകത്തെ അല്ലാഹു മുന്നിൽ കൊണ്ടുവന്ന് വിചാരണ നടത്തുമ്പോ വലാ യസ്അലു ഹമീമുൻ ഹമീമാ
ഒരു കൂട്ടുകാരനും നിനക്ക് തുണവരാത്ത ദിവസമാണ്. യുബസറൂനഹും, അന്ന് നിന്റെ കൂട്ടുകാരൻ നിന്റെ മുന്നിൽ കാണിച്ചു കൊടുക്കുകയാണ്, നിന്റെ മുന്നിൽ കാണിച്ചു തരും. ഇതാ ഇവനാണ് സിനിമ ടാക്കീസിലേക്ക് നിന്നെ കൊണ്ടുപോയവൻ, തിയേറ്ററിലേക്ക് കൊണ്ടുപോയവന്. എന്റെ കയ്യിൽ പണമില്ലെന്ന് പറഞ്ഞപ്പോ എടാ പൈസ ഞാൻ ഇട്ടുകൊള്ളാമെന്ന് പറഞ്ഞ് തിയേറ്ററിലേക്ക് കൊണ്ടുപോയവൻ. നെറ്റിന് റീചാർജ് ചെയ്യാൻ പണമില്ല എന്ന് പറഞ്ഞപ്പോ അശ്ലീല പടങ്ങൾ കാണാൻ അത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി നിനക്ക് റീചാർജ് ചെയ്ത് തന്നവൻ ഇവനാണ്. മോശപ്പെട്ട ബ്ലൂ ഫിലിമുകൾ പാതിരാത്രി സമയത്ത് നിശയുടെ നിശീതതയിൽ കൂരിരട്ടിനെ വകഞ്ഞു മാറ്റി വാളിന്റെ സദസ്സിൽ വരാതെ വീടിന്റെ അകത്തളങ്ങളിൽ നിന്നുകൊണ്ട് നിനക്ക് കാണിച്ചു തന്ന അതിന്റെ സി ഡി കൈമാറി തന്ന സഹോദരനാണ്. നിന്നതാ പുസ്തകത്തിന്റെ ഇടയിൽ നിന്റെ കൈവെള്ളയിലേക്ക് സി ഡി കൈമാറി തന്നവനാണ്. നിനക്ക് എങ്ങനെ സിനിമ കാണണം, എങ്ങനെ ഒളിച്ചു പോകണം, എവിടെ നിന്ന് കഞ്ചാവ് കിട്ടും, എവിടെ ഒളിച്ചിരുന്ന് വേണം നീ വസ്ത്രം മാറാൻ, വാപ്പയറിയാതെ കാമുകന്മാരുമായി ഏത് സമയത്ത് ചാറ്റിംഗ് നടത്തണം, എങ്ങനെയാണ് ചാറ്റിംഗ് നടത്തേണ്ടത്, ഏത് രീതിയിലാണ് ഇത് ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് വാട്സാപ്പ് കണക്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്, ഇത് മുഴുവനും പഠിപ്പിച്ചു തന്ന നിന്റെ കൂട്ടുകാരില്ലയോ? അവരെ മുഴുവനെയും ഇതാ അല്ലാഹു കാണിക്കുകയാണ്. നാളെ പടച്ചറപ്പിന്റെ ദർബാറിൽ എത്തുമ്പോ, മഹ്ശറയിൽ ചെന്ന് നിൽക്കുമ്പോ ആ കൂട്ടുകാരെ മുഴുവനും, നിന്നെ ഇതാ വഴിപിഴപ്പിച്ച മുഴുവൻ കൂട്ടുകാരെയും, നിനക്ക് സിഗരറ്റിന്റെ കുറ്റി നൽകിയിട്ട് എങ്ങനെയാണ് ബീഡി വലിക്കേണ്ടത്, എങ്ങനെയാണ് കൈവെള്ളയിൽ വെക്കേണ്ടത്, എങ്ങനെയാണ് പുക മൂക്കിലൂടെ വിടേണ്ടത്, എങ്ങനെയാണ് വായിൽ തന്നെ ഉരുളയാക്കി വിടേണ്ടത്, ഇത് മുഴുവനും പഠിപ്പിച്ച കൂട്ടുകാരുണ്ടാകും. അവരെയെല്ലാം മഹ്ശറയിൽ വന്നിരത്തുകയാണ്, നിന്റെ മുന്നിൽ കാണിച്ചു തരുകയാണ്. അന്ന് അവർ വിളിച്ചു പറയുകയാണ്, അന്ന് ഓരോ തെമ്മാടികളും ആഗ്രഹിക്കും അത്രേ, അന്നേ മനസ്സിലാകുകയുള്ളൂ. എത്ര വാത് കേട്ടിട്ടും നീ ഇപ്പോൾ മനസ്സിലാക്കുന്നില്ല. ഏത് വാത് കേട്ടാലും ഒരു കാതിലൂടെ കടത്തിവിട്ട് മറുകാതിലൂടെ കളയുന്ന സഹോദര, കേവലം ആസ്വാദനം ആക്കിവിടുന്ന സഹോദര, അന്നാണ് നീ മനസ്സിലാക്കുക. അല്ലാ ഖേദിക്കേണ്ടി വരിക, അല്ലാ അന്ന് നീ കൊതിക്കും അത്രേ. ലൗ യഫ്തദി മിനാദാബി യൗമി ഇദിം ബിബനി, അല്ലാഹുവേ ഈ കത്തിച്ചലിക്കുന്ന നരകത്തിലേക്ക് എന്നെ എറിയൽ. അല്ലാ എന്റെ പ്രിയപ്പെട്ട മകനെ നിനക്ക് ഞാൻ പകരമായിട്ട് നൽകാമല്ലാ. അന്നതാ ചെറുപ്പക്കാര് പറയുന്ന വാക്കാണ്, അന്ന് മഹ്ശറയിൽ ജനങ്ങൾ പറയുന്ന വാക്കാണ്. ഈ ദുനിയാവിൽ നമസ്കരിക്കാതെ നടന്നവനാണ്, കഞ്ചാവ് വലിച്ചുകൊണ്ട് നടന്നവനാണ്, സിഗരറ്റ് വലിച്ചുകൊണ്ട് നടന്നവനാണ്, ഫേസ്ബുക്കിലും വാട്സാപ്പിലും സമയങ്ങളെ കൊന്നുകൊണ്ട് നടന്ന ചെറുപ്പക്കാരനാണ്, സഹോദരനാണ്. ഉമ്മയിതാ മകളോട് പറയുന്ന, പൊന്നുമോളെ നിനക്ക് ശുദ്ധിയുണ്ടല്ലോ, വേഗം നിസ്കരിക്കുക, മഗ്രിബിന്റെ ഭാഗ് കൊടുത്തു എന്ന് പറയുമ്പോ സീരിയലിന്റെ വോളിയം കൂട്ടിയിട്ട് ഉമ്മയെ ചീത്ത വിളിച്ചവളല്ലയോ, സിനിമാറ്റിക്ക് ഡാൻസ് കണ്ടുകൊണ്ട് നടന്നവളല്ലയോ, ഉമ്മയുടെ മുന്നിൽ കൊങ്ങനം കുത്തിക്കൊണ്ട് ഉമ്മയെ കളിയാക്കിക്കൊണ്ട് നടന്നവളല്ലയോ, നാളെ നരകത്തിലേക്ക് നിന്നെ വലിച്ചെറിയുമ്പോ അന്ന് നീ വിളിച്ചു പറയും അത്രേ, അല്ലാഹുവേ എന്റെ നരകത്തിലേക്ക് വലിച്ചെറിയൽ. അല്ലാ എന്റെ മകളെ നിനക്ക് ഞാൻ നൽകാം, എന്റെ മകനെ നിനക്ക് ഞാൻ നൽകാം, അവരെ നരകത്തിലേക്ക് ഇട്ടുറപ്പേ, എന്നാലും നരകത്തിന്റെ തീക്കുണ്ടാരത്തിലേക്ക് എന്നെ നീ വലിച്ചെറിയരുത്. അല്ലാ വസാഹിബതിഹി വബനീ വസാഹിബതിഹി വഅഖീ, സ്വന്തം ഭാര്യയെ നരകത്തിലെറിയാൻ തയ്യാറാവുകയാണ്. ഈ ദുനിയാവിലെ തൊട്ടുരുമി അടക്കം പറഞ്ഞ് ചുംബനം കൊടുത്ത രാവുകൾ അന്നവൻ മറക്കുകയാണ്. സ്വന്തം ഭാര്യ നരകത്തിലെറിയാൻ ഭർത്താവ് തയ്യാറാവുകയാണ്, ഭർത്താവിനെ നരകത്തിലെറിയാൻ ഭാര്യ തയ്യാറാവുകയാണ്. നഫ്സി നഫ്സി, എന്റെ ശരീരം എന്റെ ആത്മാവ് മാത്രം എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്നുള്ള ചിന്തയാണ് ചിന്തയാണ്, തീർന്നില്ല തീർന്നില്ല. എന്റെ കൂടപ്പിറപ്പുകളെ നിനക്ക് ഞാൻ നൽകാമല്ലാ, എന്റെ സഹോദരങ്ങളെ നിനക്ക് ഞാൻ നൽകാമല്ലാ, എന്റെ സഹോദരിമാരെ നരകത്തിലേക്ക് എറിയാൻ ഞാൻ നൽകാമല്ലാ, എന്നെ നരകത്തിലേക്ക് വലിച്ചെറിയരുത് റബ്ബേ, ഈ നരകത്തിന്റെ തീക്കുണ്ടാരത്തിലേക്ക് എന്നെ നീ എറിയരുത്. അല്ലാ അവന്റെ
അവന്റെ മുന്നിൽ ഇതാ നരകം ചിരിച്ചുകൊണ്ട് കാത്തു നിൽക്കുകയാണ്. കത്തിജ്വലിക്കുന്ന നരകം, 3000 കൊല്ലം രാവും പകലും കത്തിച്ച നരകം, അവനെ ഇതാ ആശ്ലേഷിക്കാൻ, അവനെ ചുംബിക്കാൻ, അവനെ വിഴുങ്ങാൻ വേണ്ടി അതിന്റെ തീജ്വാലകൾ ചിരിച്ചുകൊണ്ട് കാത്തിരിക്കുമ്പോ അത് കണ്ടുകൊണ്ട് പേടിച്ചിരേണ്ട മനുഷ്യൻ, ഉറുമ്പിനേക്കാൾ ചെറുതായ മനുഷ്യൻ അവിടെ വെച്ചുകൊണ്ട് വിലപിക്കും. ആരെ വേണമെങ്കിലും എനിക്ക് പകരമായിട്ട് നൽകാൻ ഞാൻ തയ്യാറാണ്. ആരെ വേണമെങ്കിലും നീ നരകത്തിലേക്ക് എടുത്തിട്ടോ, എന്നെ നരകത്തിലേക്ക് എറിയരുത് റബ്ബേ, എന്നെ നരകത്തിലേക്ക് എറിയരുത് അല്ലാ. അന്നവൻ വിലപിച്ചുകൊണ്ട് പറയുമത്രേ എന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹു സുബ്ഹാനഹു വതആല ഉടനെ മലക്കുകൾ മുഖേന പറയുകയാണ്, കല്ലാ ഇന്നഹാ ലവാ നസഅത ലിശവാ തദഉ മൻ അദബറ വതവല്ലാ വജമഅ ഫഅഅ വജമഅ ഫഅഅ. അല്ലാഹുവിന്റെ മുന്നിൽ പഞ്ചപുഷ്പം അടക്കിക്കൊണ്ട് പടച്ചറപ്പേ, ഞാൻ നിസ്കരിക്കാൻ റെഡിയാണ്, ഞാൻ നോമ്പ് പിടിക്കാൻ റെഡിയാണ്, ഞാൻ എന്റെ ഔറത്ത് മറക്കാൻ റെഡിയാണ്, ഞാൻ നെരിയാനിക്ക് താഴോട്ട് ഒരിക്കലും ഇനി വസ്ത്രം ധരിക്കില്ല റബ്ബേ, ഞാൻ റെഡിയാണ് അല്ലാ, എന്നെ ദുനിയാവിലേക്കൊന്ന് മടക്കണേ അല്ലാ, കുറഞ്ഞ കാലഘട്ട ജീവിതം കൊണ്ട് നിനക്ക് സുജൂദിൽ അർപ്പിക്കാം അല്ലാ, നിനക്ക് നമസ്കാരം കൊണ്ട് ഞാൻ നിലകൊള്ളാം അല്ലാ എന്ന് റബ്ബിനോടവൻ വാവിട്ടുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് പറയുമ്പോ അല്ലാഹു സുബ്ഹാനഹു വതആ അവനോട് പറയുമത്രേ, കല്ല വേണ്ടടാ വേണ്ടടാ, നിനക്ക് ഞാൻ 60-70 വയസ്സ് നൽകിയില്ലയോ, നിന്നെ ഞാൻ നമസ്കാരമുള്ളവനാക്കാൻ വേണ്ടി അലിമീങ്ങളെ കൊണ്ട് വഴുതു കേൾപ്പിച്ചില്ലയോ. മുസ്ലിം യൂത്ത് വിങ്ങിന്റെ പ്രവർത്തകർ ഇതാ 5 ദിവസത്തെ മതവിജ്ഞാന വേദിയിൽ വെച്ച് സമുന്നതരാകുന്ന പണ്ഡിതന്മാരെ കൊണ്ട് വഴുതു പറയിപ്പിച്ചിട്ട് എന്തേ നീ കേൾക്കാതിരുന്നത്, എന്തേ നീ ഔറത്ത് മറക്കാതിരുന്നത്, എന്തേ സ്ത്രീയുടെ വസ്ത്രവിധാനം നിന്റെ ജീവിതത്തിൽ കൊണ്ടുവന്നത്, എന്തേ പുരുഷന്റെ വസ്ത്രവിധാനം പെങ്ങളെ നിന്റെ ജീവിതത്തിൽ കൊണ്ടുവന്നത്. അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകുമുൻ നദീർ. നിനക്ക് നാം വാഴ പറയുന്ന ആളുകളെ നിന്റെ ആയുസിനിടയിൽ നൽകിയില്ലയോ, ആ വാളുകൾ നീ കേട്ടതല്ലയോ, പള്ളികൾ സാക്ഷിയല്ലയോ, പാലയോട് പള്ളിയുടെ പരിസര പ്രദേശത്ത് തന്നെ നിനക്ക് വേണ്ടി അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയില്ലയോ, മൈക്ക് വെച്ചുകൊണ്ട് നിന്റെ കാതിൽ അടിച്ചു കയറുന്ന രീതിയിൽ ഉലമാക്കൾ പറഞ്ഞു തന്നില്ലയോ, എന്നിട്ടും എന്തേ നീ അനുസരിക്കാതിരുന്നത്, നീ സിനിമാ നടന്മാരുടെ കൂടെ പോയത്, അവര് മുടി നീട്ടി വളർത്തിയപ്പോ നീ മുടി വീട്ടി വളർത്തുകയാണ്, അവർ മുടി ക്രോപ്പ് ചെയ്തപ്പോ നീ മുടി ക്രോപ്പ് ചെയ്തവനാണ്, അവരെ താടി വെച്ചപ്പോ നീ താടി വെച്ചവനാണ്, അവരെ താടി ക്ലീൻ ഷേവ് ചെയ്തപ്പോ നീ ക്ലീൻ ഷേവ് ചെയ്തവനാണ്. റസൂലുള്ളയെ സ്നേഹിച്ചുകൊണ്ട് നിന്റെ ജീവിതത്തിൽ വസ്ത്രവിധാനം ഉണ്ടായിട്ടില്ല. അല്ലാഹു റസൂലിനെ സ്നേഹിച്ചുകൊണ്ട് നീ താടി വെച്ച ചരിത്രം നിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. സിനിമകൾ കണ്ടിട്ട് ഡബ്മാഷ് കളിച്ച് പേക്കൂത്തുകൾ കാണിച്ചുകൊണ്ട് കല്യാണത്തിന് അടിച്ച് പൊളിച്ച് രസിച്ച് രമിച്ച് ജീവിച്ചവരല്ലയോ. ഇതായി കാണുന്ന ലലാ എന്ന നരകം നിനക്കുള്ളതാണ്, നിനക്കുള്ളതാണ്. ചെറുപ്പക്കാരെ പിടിച്ചു കയറ്റുകയാണ്, യുവതികളെ പിടിച്ചു കയറ്റുകയാണ്. ഈ ദുനിയാവിൽ മാതാപിതാക്കൾ പറഞ്ഞിട്ടനുസരിക്കാത്ത, അലിമീങ്ങൾ പറഞ്ഞിട്ട് കേൾക്കാത്ത, ദീനിന്റെ അഖിലകാര ബലവെക്കാത്ത, സ്വന്തം ഇഷ്ടമനുസരിച്ചു കൊണ്ട് കള്ളുകുടിച്ച് പേക്കൂത്തുകൾ കാണിച്ച് സിനിമാറ്റിക് ഡാൻസുകൾ കളിച്ച് അടിച്ച് പൊളിച്ച് രസിച്ച് രമിച്ചവനല്ലയോ ഈ ലലാ എന്ന നരകത്തിലേക്ക് കയറിക്കോ. എന്താണ് ലലാ എന്ന നരകം? ഖുർആൻ തന്നെ പറയുകയാണ്, നിന്റെ തലയുടെ മൂർത്താവ് കരിച്ചു കളയും അത്രേ. വൈകുന്നേര സമയത്ത് സിസ്തി ഫൈവ് കഴിക്കാൻ വേണ്ടി ചിക്കൻ ചില്ലി ചിക്കൻ അടിക്കാൻ വേണ്ടി ഇറങ്ങി തിരിക്കുന്ന യുവാക്കളില്ലയോ, ശവായ എന്ന പദം കേട്ടിട്ടില്ലയോ? അത് ഖുർആനിൽ നിന്ന് പിടിച്ചതാണ്. ഖുർആനിൽ എവിടെ നിന്ന് പിടിച്ചു? ഖുർആനിൽ ലലാ എന്ന നരകത്തെ വിശദീകരിക്കുമ്പോ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, നസാതല്ലിശവാ
തലച്ചോറ് ചുട്ടെടുക്കുകയാണ് ചുട്ടെടുക്കുകയാണ്. നിന്റെ തലച്ചോറ് ചുട്ടെടുക്കുമത്രേ ആ നരകത്തിലേക്ക് കടക്കേണ്ട താമസം. നിന്റെ തലച്ചോറ് ചുട്ടെടുക്കുമത്രേ. തതൂമന്നത് പറ ഒറ്റമല്ല എന്നെ കയറ്റല്ല റബ്ബേ. ഞാൻ നിസ്കരിക്കാം, ഞാൻ ഔറത്ത് മറയ്ക്കാം, ഞാൻ തുണി നിറയ്ക്കാം, ഞാൻ തലമറയ്ക്കാം, ഞാൻ മാറുമറയ്ക്കാം, ഞാൻ നെരിയാണിക്ക് താരോട്ട് ഇനി ഒരിക്കലും കൊണ്ടുപോകില്ല റബ്ബേ എന്ന് നീ വിലപിച്ചിട്ട് കാര്യമില്ല. പുറകോട്ട് പോകുന്നവനെ നരകത്തിന്റെ നാവ് ചെന്ന് വലിച്ചെടുക്കുകയാണ്, വിഴുങ്ങിയെടുക്കുകയാണ്. അവനെ നരകം ഇതാ വിഴുങ്ങുമത്രേ, നരകം അവനെ ക്ഷണിക്കുമത്രേ. അല്ലാഹു ഖുർആൻ പറയുകയാണ്. അതുകൊണ്ട് സഹോദര സഹോദര, നീ നെരിയാണിക്ക് താഴോട്ട് ഒരിക്കലും നിന്റെ ജീവിതത്തിൽ വസ്ത്രം കൊണ്ടുവരരുതേ, കൊണ്ടുവരരുതേ. ഈ പറയുന്നത് പുരുഷന്മാരുടെ കാര്യമാണ്. നെരിയാണിക്ക് താഴോട്ട് കൊണ്ടുവരരുത് എന്ന് പറഞ്ഞത് പുരുഷന്മാർക്കാണ്, സ്ത്രീകൾക്കല്ല. സ്ത്രീകൾക്ക് നെരിയാണിക്ക് താഴെ കൊണ്ടുവരണമെന്നാണ്. നെരിയാണിക്ക് താഴോട്ട് കൊണ്ടുവരണം, അതാണ് മസല. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീക് തരട്ടെ.